ഇത് ഈ ഇത് പുതുക്കി നൽകാൻ ഈ ഇവർക്ക് ശിക്ഷ കാലയളവ് ഇളവ് കൊടുക്കാൻ പാടില്ല എന്ന് പറയും സർ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന ആൾ ഇരുപത്തൊന്ന് ആറിന് ഇരുപത്തിരണ്ട് ആറിനും ഇന്നലെയായ ഇരുപത്തി ആറ് ആറിനും ചൊക്ലി പോലീസും പാനൂർ പോലീസും കൊളവർ കൊല്ലൂർ പോലീസും എന്തിനു രമയുടെ മൊഴിയെടുത്തു 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 അതുകൊണ്ട് ഈ ഈ ഈ സർക്കാർ ഇപ്പോഴും പ്രതികളെ ഇളവ് കൊടുക്കാനുള്ള വഴികളാണ് നോക്കുന്നത് അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വോക്കൗട്ട് ഇങ്ങനെ ഒരു ശിക്ഷ ഇളവ് സർക്കാർ പരിഗണിക്കുന്നതേയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ് മാത്രമല്ല തെറ്റായ റിപ്പോർട്ട് തേടിയവർക്കെതിരായി നടപടിയും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം പ്രതിപക്ഷ പ്രതിപക്ഷം ഇപ്പോ ഇതിനെ രാഷ്ട്രീയ കുടില രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാത്തൊരു പ്രശ്നം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരിക എന്നിട്ട് സഭയുടെ സമയം അതിനുവേണ്ടി അപഹരിക്കുക എന്നിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന പ്രചരണം നടത്തുക ഇന്ന് ഒരു കാര്യം വ്യക്തമായി സർക്കാർ ഇത് പരിഗണിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടും പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായിട്ട് വന്നത് മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയാണ് എന്നുള്ളത് കാര്യം വ്യക്തമാൻഡ് ആരംഭിക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ കേസിൽ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ എല്ലാ നീക്കവും നടത്തി സർക്കാർ ഇത്തരമൊരു വാർത്ത പരത്തി വിവാദമാക്കിയാൽ അത് നേട്ടമാകുമെന്ന് പ്രതിപക്ഷം കരുതിയാൽ തെറ്റില്ല പക്ഷേ അതിൽ കഴമ്പില്ലെന്ന് വന്നാൽ കഥ എന്തായി ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ആ പ്രതീതി നിലനിർത്താനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് പ്രതിപക്ഷ നേതാവിൻ്റെ സബ്മിഷൻ ആയിരുന്നു ഇന്നത്തെ മിഷൻ പക്ഷേ ഫലിച്ചില്ല ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ തടവുകാരെ ഉൾപ്പെടുത്തിയ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിക്കഴിഞ്ഞിരുന്നു സർക്കാർ ഒരു തരത്തിലും പരിഗണിക്കാനാവാത്ത കാര്യമാണ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ടാക്കിയതെന്ന് വ്യക്തമാക്കി സർക്കാർ അവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചു പ്രതിപക്ഷം പ്രതീക്ഷിച്ചതിനും മേലെയാണ് കാര്യങ്ങൾ നീങ്ങിയത് ഉദ്യോഗസ്ഥർ മാത്രമാണോ ഇതിന് പിന്നിലെന്ന പതിവ് ചോദ്യം ചോദിക്കാമെന്നതിനപ്പുറം സ്കോപ്പ് ഇല്ലാതായിപ്പോയി കെ കെ രമ എം എൽ എക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടാലും ചില മാധ്യമങ്ങൾക്ക് ബോധ്യപ്പെടില്ലെന്നാണ് ഇതേക്കുറിച്ച് മന്ത്രി എം പി രാജേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് അടുത്ത രണ്ടു വർഷം സംഭ്രമജനകമായ വാർത്തകൾ ബ്രേക്കിംഗ് ന്യൂസായി വന്നുകൊണ്ടിരിക്കും തെറ്റാണെന്ന് തെളിഞ്ഞാലും തിരുത്തില്ല സഭയ്ക്കകത്തും പുറത്തും കണ്ട കാഴ്ചകളാവാം ഇങ്ങനെ പറയാൻ മന്ത്രി എം പി രാജേഷിനെ പ്രേരിപ്പിച്ചത് ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വി കെ സനോജ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി നിജേഷ് അരവിന്ദ് കോൺഗ്രസ് എം ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ നിജേഷ് ഈ കേസിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ച പ്രശ്നത്തിൽ വ്യക്തമായ മറുപടി സഭയിൽ മന്ത്രി പറയുകയുണ്ടായി ഒരു തരത്തിലും ശിക്ഷാ ഇളവിനുള്ള പട്ടികയിൽ ഈ പ്രതികളില്ല ഈ തടവുകാരില്ല ആ പരിഗണനയിൽ പരിഗണനയിലതില്ല എന്ന് സൂചിപ്പിച്ചു മാത്രമല്ല അങ്ങനെ ഒരു ശുപാർശ സർക്കാരിലേക്ക് നീക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് സ്വീകാര്യമായ നിങ്ങൾ ഉന്നയിച്ച വിഷയത്തിനനുസരിച്ചുള്ള ഒരു ഒരു സ്വീകാര്യമായ മറുപടിയായി നിങ്ങൾക്ക് തോന്നേണ്ടതല്ലേ നിങ്ങൾ അംഗീകരിക്കേണ്ടതല്ലേ അത് ശരത്തെ നമ്മളിപ്പോൾ സ്വർണ്ണക്കടത്ത് നടത്തുമ്പോൾ പിടിക്കപ്പെടും എന്ന് ഉറപ്പുള്ള ആളുകളുണ്ട് ഒരുപാട് വഴികളിലൂടെ അതായത് തുടങ്ങുന്ന സ്ഥലത്തുള്ള കസ്റ്റംസ് അവിടെയുള്ള പരിശോധനകൾ പിന്നെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയുള്ള പരിശോധനകൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സ്വർണം കടത്തി പുറത്തു കൊണ്ടുപോകുക അപ്പോൾ നമ്മൾക്ക് തന്നെ അറിയാം ഒരു അമ്പത് അറുപത് ശതമാനം കടത്തി കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ പത്തോ നാൽപ്പതോ അല്ലെ പത്തോ ഇരുപതോ ശതമാനം പിടിക്കപ്പെടുന്നുണ്ട് പിടിക്കപ്പെടുന്നവർ സ്വാഭാവികമായും ശിക്ഷിക്കപ്പെടാറുമുണ്ട് അതിന് സമാനമായിട്ടാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് കുറേ ഉദ്യോഗസ്ഥരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പുറത്തുവിടാനുള്ള ഒരു ശ്രമം നടത്തി ആ ശ്രമം ഒരു ഘട്ടമായ സമയത്ത് പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ട സമയത്ത് അതിൽ നിന്ന് തലയുരാനുള്ള ശ്രമം നടത്തി പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിലുള്ള നീക്കങ്ങൾ മുന്നോട്ട് പോയിരുന്നു അതുകൊണ്ട് ടി പി യുടെ വിധവ കെ കെ രമയോട് ഇന്നലെ വൈകുന്നേരവും പോലീസ് മൊഴിയെടുക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂടി വന്ന് കേരളത്തിൽ ഉടനീളം വീണ്ടും ഒരു ചർച്ച ആയ സമയത്ത് അതിൽ നിന്ന് തലയൂരണം തലയുരാൻ പിന്നെ ഏറ്റവും വലിയ വഴി എന്താണ് ഏറ്റവും വലിയ പണി ഏതെങ്കിലും കുറച്ച് ഉദ്യോഗസ്ഥരെ ഇതിൽ നിന്ന് ശിക്ഷിക്കണം ആ ശിക്ഷ ഇപ്പോൾ സൂപ്രണ്ടെതിരെ വന്നു നേരത്തെ തന്നെ ചെയ്യാമായിരുന്നല്ലോ ഈ വിഷയം ഉണ്ടായിരുന്ന സ്പീക്കർ നേരത്തെ മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ സമയത്ത് തന്നെ പ്രഖ്യാപിക്കാമായിരുന്നല്ലോ നമ്മൾ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചെറിയ ആരോപണം ഉണ്ടായപ്പോൾ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ഒരു ദിവസേ വേണ്ടി വന്നുള്ളൂ അതുപോലെ തന്നെ ചെയ്യാമായിരുന്നു പരമാവധി ഉരുട്ടി നോക്കി പരമാവധി ഉരുട്ടിയിട്ടും വിജയിക്കാത്ത ഒരു ഘട്ടം വന്ന സമയത്ത് അവസാനത്തെ ഒരു ശ്രമം എന്ന നിലയ്ക്ക് ഇതിലേക്ക് എത്തിച്ചു സി പി എമ്മിന് ഇതിൽ അല്ലെങ്കിൽ സർക്കാരിന് ഇതിൽ രണ്ട് മൂന്ന് ലക്ഷ്യങ്ങളുണ്ട് ഒന്നാമത്തെ ലക്ഷ്യം ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും എന്ന ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത് അഥവാ അവസരം കിട്ടിക്കഴിഞ്ഞാൽ പുറത്ത് എത്തിക്കാം എന്നുള്ളതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ ഞങ്ങൾ ഈ പ്രതികളോടൊപ്പമൊക്കെ ഉണ്ട് എന്നൊരു മെസ്സേജ് ഇപ്പം തൽക്കാലം ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ സി വിജയിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഇതിലൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിൽ ക്ലിയർ ആണ് ഹൈക്കോടതി വിധിയെ ലംഘിക്കാനുള്ള ശ്രമം ഏത് ഭാഗത്തുണ്ടായിക്കഴിഞ്ഞാലും ജനാധിപത്യ രീതിയിൽ ചെറുക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ കടമ അത് അതിനാവശ്യമായ രീതിയിൽ അത് അടിയന്തര പ്രമേയമാവട്ടെ സബ്മിഷൻ ആവട്ടെ ഞങ്ങളത് കൊണ്ടുവരും ഇതിൽ പ്രത്യേകിച്ച് ഇരിക്കുന്ന പ്രശ്നമില്ല ആത്യന്തികമായി ശരത്തിനും എനിക്കും അറിയാം ഞാനിവിടെ അവസാനത്തും ചർച്ചയ്ക്ക് വന്നത് ജൂൺ മാസം മൂന്നിന് വൈകുന്നേരമാണ് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ കാണാം ജനങ്ങളുടെ വിധിയെപ്പറ്റി ജനങ്ങളെന്ത് ചെയ്യുമെന്നതിനെപ്പറ്റി കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തോട് ജനം എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് നമുക്ക് നാളെ രാവിലെ കാണാം എന്ന് പറഞ്ഞാണ് പോയത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവൻ രക്ഷാ സേനയ്ക്കൊക്കെയുള്ള മറുപടിയാണ് ജനങ്ങൾ കൊടുത്തത് സി ഇതുപോലെ തന്നെ തെറ്റ് തിരുത്തും എന്ന് പറയുകയും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ച് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്താൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുമില്ല അവസാനത്തെ കോടതി അത് ജനങ്ങളാണ് ജനങ്ങളിതൊക്കെ കാണുന്നുണ്ട് ഏതെല്ലാം മാധ്യമങ്ങൾ ഏതെല്ലാം രീതിയിൽ പറഞ്ഞാലും യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുള്ള നാട്ടിലാണ് നമ്മൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ജനങ്ങളെ വിശ്വാസമുണ്ട് ഞങ്ങൾ സി പി എമ്മിനെയും അടച്ച് ആക്ഷേപിക്കാൻ ഈ വിഷയത്തിൽ എന്നല്ല ഒരു വിഷയത്തിൽ തയ്യാറല്ല കാരണം ഞങ്ങൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തു മൂന്ന് തരത്തിലുള്ള സി പി എം ഇന്ന് നാട്ടിലുണ്ട് അതിലൊന്നാമത്തെ സി പി എം ഒരു ഘട്ടത്തിലും വോട്ട് മാറ്റി ചെയ്യാതെ അരിവാൾ ചുറ്റിക്കുന്ന നക്ഷത്രത്തിന് മാത്രം വോട്ട് ചെയ്യുന്ന സി പി എം ആണ് രണ്ടാമത്തത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന സി പി എം ആണ് മൂന്നാമത് കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന സി പി എം ആണ് അതുകൊണ്ട് തന്നെ ആരാണിത് എന്ന് നമുക്ക് പൂർണ്ണമായി തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട് എല്ലാ സി പി എം കാരെയും അടച്ച് ആക്ഷേപിക്കാൻ തയ്യാറില്ല പക്ഷെ പാർട്ടിക്കകത്ത് തിരുത്തൽ വേണം തെറ്റു തിരുത്തണം നേരെ പോകണം ഞങ്ങൾ സ്വപ്നം കണ്ടൊരു പാർട്ടിയിലേക്ക് ഈ പാർട്ടി മടങ്ങിപ്പോകണം എന്നാഗ്രഹിച്ച ഒരു ഭൂരിപക്ഷം ഇവിടെയുണ്ട് അവരുടെ തീരുമാനം അവരുടെ വാക്കുകൾ അവരുടെ ലക്ഷ്യങ്ങൾ ഒക്കെ പൂവണിയുമോ എന്ന് മാത്രമേ നമ്മൾക്ക് നോക്കാനുള്ളൂ തെറ്റിനെ ന്യായീകരിക്കാം ഞാൻ എൻ്റെ പാർട്ടിയുടെ തെറ്റിനെ ന്യായീകരിച്ചാൽ ഞാൻ പോകുന്നത് പാതാളത്തിലേക്കാണ് എന്ന തിരിച്ചറിവ് എനിക്കുണ്ടാവണം അത് എല്ലാവർക്കും ഉണ്ടാവണം എന്ന് മാത്രമാണ് ഇതിൽ പറയാനുള്ളത് ഞാൻ താങ്കളേക്ക് വരാം സനോജ് ഈ വിഷയത്തിൽ നിജേഷ് ഇതിൽ ആരംഭിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം സി പി എം പിടിക്കപ്പെട്ടപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് തലയൂരാൻ ശ്രമിക്കുന്നു എന്നാണ് ഇന്ന് മന്ത്രി എം പി രാജേഷ് സഭയിൽ പറഞ്ഞ് നമ്മൾ അല്പം മുമ്പ് കണ്ടത് പ്ലക്കാർഡുമൊക്കെയായിട്ട് വളരെ കരുതലോടെയാണ് വന്നത് എന്ന് വെച്ചാൽ ഈ അച്ചടക്ക നടപടി അച്ചടക്ക നടപടി പോലെയുള്ള നടപടികൾ സർക്കാരിൽ നിന്ന് പ്രതിപക്ഷം പ്രതീക്ഷിക്കാതിരിക്കുകയും സർക്കാരിൻ്റെ നടപടിയിൽ തൃപ്തി വരാതിരിക്കുകയും വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോകാം എന്ന് കരുതിയ പ്രതിപക്ഷത്തിനാണ് ഇക്കാര്യത്തിൽ തെറ്റിയത് പക്ഷേ ഈ ചർച്ചയിൽ അപ്പോഴും നിജേഷ് പറയുന്നത് പിടിക്കപ്പെട്ടപ്പോഴാണ് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നടപടിയെടുത്തത് എന്തുകൊണ്ട് നടപടി നേരെ എടു നേരത്തെടുത്തില്ല എന്നൊരു ചോദ്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആയിട്ട് തന്നെ സഭയിലേക്ക് വന്ന പ്രതിപക്ഷത്തെയും കാണേണ്ടതുണ്ട് വളരെ പ്ലാൻഡായിരുന്നു പക്ഷേ ആ നിലയിലേക്ക് അവർക്ക് അവരുടെ ഒരു ആക്ഷേപത്തെയോ വിവാദത്തെയോ ഒക്കെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഒന്നും അറിയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണോ ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ ആളുകളും നിയമസഭയിൽ നടന്ന കാര്യങ്ങൾ വീക്ഷിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി എം പി രാജേഷ് നടത്തിയിട്ടുള്ള ആ മറുപടി വളരെ കൃത്യമാണ് അതിനകത്ത് എവിടെയാണ് എന്തെങ്കിലും ഒരു സംശയം ഒതുക്കുന്നത് ഇപ്പോൾ ഇവരുടെ വർത്തമാനം ഘട്ടാത്ത ഒന്നും ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ സി പി എമ്മും കൂടി തീരുമാനിച്ച് ഇങ്ങനെ കുറച്ച് രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കാൻ വേണ്ടിയിട്ട് അനധികൃതമായി ഒരു നീക്കം നടക്കുന്നു എന്നാണ് എന്താണ് യാഥാർത്ഥ്യം നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിൻ്റെ എഴുപത്തഞ്ചാം വർഷത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ജയിലുകളിൽ തടവിൽ കഴിയുന്ന ആളുകളെ അവരുടെ ശിക്ഷാ കാലയളവിൽ ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രമാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജയിലുകളിലേക്കും അതുമായി ബന്ധപ്പെട്ട സർക്കുലർ സർക്കുലർ കിട്ടിക്കഴിഞ്ഞാലും ഇതിനെല്ലാം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരവും സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള ചില നിബന്ധനകളെല്ലാം പ്രകാരം ഒരുപാട് കാര്യങ്ങൾ കൂടി കടന്നു പോവേണ്ടതുണ്ട് ഇവിടെ എന്താ ഉണ്ടായത് ഇവിടെ കണ്ണൂർ ഇവിടെ ജയിൽ കിടക്കുന്ന അമ്പത്തി ഒമ്പത് ആളുകളുടെ പട്ടിക അതിലാണ് ഈ പറയുന്ന കേസിലെ പ്രതികൾ പെടുന്നത് അപ്പം ആ പട്ടിക പോലീസ് ചീഫിന് അയക്കുകയാണ് അപ്പോൾ പോലീസ് ചീഫിന് അങ്ങനെ അയക്കുന്ന ഘട്ടത്തിൽ തന്നെ ഹൈക്കോടതിയുടെ വിധി മറികടന്നുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി മനസ്സിലാക്കാതെയാണ് അല്ലെങ്കിൽ അതിനകത്തൊരു കരുതൽ കാണിക്കാതെയാണ് പട്ടിക തയ്യാറാക്കിയത് എന്ന് ഗവൺമെൻറ് ബോധ്യപ്പെടുകയാണ് അപ്പോൾ ഇത് നേരത്തെ തന്നെ മാധ്യമങ്ങളിൽ വാർത്തയായി മാധ്യമങ്ങളിൽ എങ്ങനെ വാർത്തയായി എന്ന് ഗൗരവമായി പരിശോധിക്കുമെന്ന് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ആ കത്തുകൾ കത്തിടപാടുകൾ ചോർന്നത് എന്ന് വേറെ പരിശോധിക്കേണ്ട വിഷയമാണ് ഇപ്പം ഏതായാലും ഇവർ നടത്തിയിട്ടുള്ള എല്ലാ പ്രചരണവും പൊളിഞ്ഞു പോയല്ലോ അപ്പോൾ ഹൈക്കോടതി വിധി മറികടന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഈ തടവുകാരെ വിട്ടയക്കാൻ ശ്രമിക്കും എന്ന് സാമാന്യ ബോധമുള്ള ആരെങ്കിലും ചിന്തിക്കുമോ എങ്ങനെയാണ് ഹൈക്കോടതിയുടെ ഈ വിധിയെ മറികടന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുക അപ്പോൾ ശുദ്ധ അസംബന്ധമാണ് ഈ പറയുന്നത് അപ്പോൾ അങ്ങനെ തെറ്റായ നിലയിൽ റിപ്പോർട്ട് തേടിയതിന് ബന്ധപ്പെട്ട ജയിൽ സൂപ്രണ്ടിന് ചുമതലയുള്ള ആളെ ഉൾപ്പെടെ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സർക്കാർ ഈ കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ എന്തിനാണ് വീണ്ടും വീണ്ടും ഈ ചർച്ച കൊണ്ടുവരുന്നത് ഈ ചർച്ചയ്ക്കൊരു ലക്ഷ്യമുണ്ട് പി പി ചന്ദ്രശേഖരൻ്റെ പേര് ഇവർ ഏതെല്ലാം ഘട്ടത്തിലാണ് ഉപയോഗിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പോൾ പല ഘട്ടത്തിലും ഇടതുപക്ഷത്തെ വല്ലാത്ത നിലയിൽ പ്രതിസന്ധിയിലാക്കാനും ജനങ്ങൾക്കിടയിൽ ആ നിലയിൽ ഒരു 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 ചർച്ച ഉയർത്തിക്കൊണ്ടുവരാനും പ്രതിപക്ഷം കേരളത്തിലെ ഒരുപറ്റ മാധ്യമങ്ങൾ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നടത്തിയിട്ടുള്ള ശ്രമം കയ്യോടെ പിടിക്കപ്പെട്ടു ഇപ്പോൾ ഈ അരവിന്ദൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ കയ്യോടെ പിടിക്കപ്പെട്ട അവസ്ഥയാണ് നിങ്ങൾക്കിനി എന്താ ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്താ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് വളരെ കൃത്യമല്ലേ എം പി രാജേഷ് പറഞ്ഞിട്ടില്ല മറുപടി അപ്പോൾ അതിനകത്ത് ഗവൺമെൻറ് ഒരു തിടുക്കവും കാണിച്ചിട്ടില്ല ഈ വാർത്ത ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ നിയമമന്ത്രി പറഞ്ഞു നിയമമന്ത്രി തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചല്ലോ അങ്ങനെ ഒരു നീക്കവും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവില്ല പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ജയിൽ അധികാരികൾ അതിന് സംസ്ഥാന ജയിൽ മേധാവി പത്രക്കുറിപ്പറക്കിയിട്ട് പറഞ്ഞു അങ്ങനെ ഈ ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ട് ഒരു ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞല്ലോ പിന്നെ എന്തിനാണ് ഒരു സബ്മിഷൻ ഉന്നയിച്ചുകൊണ്ട് വീണ്ടും സഭയുടെ സമയം കളഞ്ഞത് എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ പ്രതിപക്ഷമാണ് മറുപടി പറയേണ്ടത് ആ ചോദ്യത്തിന് നിജേഷ് അരവിന്ദ് മറുപടി പറയേണ്ടതുണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷം മറുപടി പറയേണ്ടതുണ്ട് അപ്പം നിങ്ങൾക്കൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ വിഷയത്തെ മുൻനിർത്തിയിട്ട് ഭരണപക്ഷത്തെ ഒന്ന് ജനങ്ങൾക്കിടയിൽ താറടിച്ച് കാണിക്കണം ഭരണപക്ഷം ഇതാ ഗവൺമെൻ്റ് ഇതാ അനധികൃതമായിട്ട് കുറേ ആളുകൾ വിട്ടയക്കുന്നു എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കണമായിരുന്നു എല്ലാം പൊളിഞ്ഞു പോയി എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് ജയിൽ ഉപദേശക സമിതി തീരുമാനമെടുത്തു എന്നാണ് പറഞ്ഞത് ജയിൽ ഉപദേശക സമിതി അങ്ങനെ തീരുമാനമെടുത്താൽ പ്രതികളെ മോചിപ്പിക്കാൻ വേണ്ടി കഴിയുമോ പ്രതികളെ മോചിപ്പിക്കാൻ വേണ്ടി കഴിയില്ല വളരെ കൃത്യമായി പറയുന്നു ഇനിയിപ്പം ഇനിയിപ്പങ്ങനെ പട്ടിക കൊടുത്താൽ തന്നെ അത് ക്യാബിനറ്റ് നോക്കണം ഇപ്പം ജെ ഇത് പരിശോധിക്കുന്ന സമിതിയുണ്ടല്ലോ ഇപ്പം ജില്ലാ ജഡ്ജ് ഹൈക്കോടതി ജഡ്ജ് ഇവരെല്ലാം അംഗമായിട്ട് സമിതി പരിശോധിച്ച് കൊടുത്ത പട്ടിക തന്നെ ക്യാബിനറ്റ് തള്ളിയനുഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവിലെ മാനദണ്ഡപ്രകാരം പരിഗണിക്കേണ്ട തടവുകാരുടെ പട്ടിക ജയിൽ മേധാവി സർക്കാരിൽ ലഭ്യമായിരുന്നു ലഭ്യമാക്കിയിരുന്നു പട്ടികയിൽ അനർഹർ ഉൾപ്പെട്ടതായി കണ്ടതിനാൽ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പുതിയ പട്ടിക സമർപ്പിക്കുവാൻ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് വളരെ കൃത്യമായിട്ട് സഭയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടല്ലോ അപ്പോൾ ഒരു നീക്കവും നടന്നിട്ടില്ല ഗവൺമെൻറ്റിന് മുന്നിൽ അങ്ങനെ ഒരു കാര്യം എത്തിയിട്ടുമില്ല അപ്പോൾ ഗവൺമെൻറ്റിന് മുന്നിൽ അങ്ങനെ പരിഗണനയ്ക്ക് ഒരു കാര്യം എത്തിയാലല്ലേ ഇങ്ങനൊരു ഇങ്ങനൊരു ഒരു ഒരു നിലപാട് ഇങ്ങനൊരു ആരോപണത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രാധാന്യമുള്ളൂ ഇപ്പം നിങ്ങൾ ഉന്നയിച്ച ആരോപണത്തിന് തന്നെ ഒരുതരത്തിലും സാധു ഇല്ലാത്ത കാര്യമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് അങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല എന്നാൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ള ലിസ്റ്റിൽ ഈ പറഞ്ഞ കേസിലെ പ്രതികളുടെ പേര് വന്നു അത് യഥാർത്ഥത്തിൽ സൂപ്രണ്ട് തന്നെ നോക്കണമായിരുന്നു അതിൽ വീഴ്ച വന്നിട്ടുണ്ട് ഇനി അതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമുണ്ട് സൂപ്രണ്ട് പോലീസ് സൂപ്രണ്ടിന കത്ത് ചോർന്നിട്ടുണ്ട് പോലീസ് സൂപ്രണ്ട് ഇങ്ങോട്ട് കത്ത് ചോർന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള കത്ത് ചൂരുന്നതിൽ കൂടി ആർക്കാണ് രാഷ്ട്രീയ ലാഭമുണ്ടാവുക എന്ന് ചിന്തിക്കുന്ന ആർക്കും വ്യക്തമാവും അപ്പോൾ അതിനകത്ത് കൂടുതൽ അന്വേഷണം നടത്തും എന്നാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട എം രാജേഷ് ഇന്ന് സഭയിൽ അറിയിച്ചിട്ടുള്ളത് റൈറ്റ് ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ഒരു തരത്തിലും പരിഗണിക്കാൻ പറ്റാത്ത ആവശ്യമാണ് ജയിൽ ഉദ്യോഗസ്ഥർ ഈ പറഞ്ഞ സൂപ്രണ്ട് അടക്കമുള്ളവർ റിപ്പോർട്ടാക്കിയത് എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ് ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് സർക്കാർ അത് തുറന്നു പറയുന്ന സാഹചര്യം എം ജയചന്ദ്രൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ആക്ഷേപം വിവാദം നമ്മൾക്കറിയാം ചില മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത വരുന്നു അതേ തുടർന്ന് സഭ ചേരുന്ന കാലയളവായതുകൊണ്ട് സഭയിലേക്ക് കൊണ്ടുവരുന്നു ഇന്നത് സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുന്നു അതിനകത്ത് ഈ വസ്തുതകളാകെ പരിശോധിച്ചാൽ ഇതൊരു വസ്തുതയില്ലാത്ത വിവാദം അത് വളർത്തുക അതൊരു രാഷ്ട്രീയ വിവാദമാക്കി നിലനിർത്തുക എന്ന നിലയിൽ പ്രതിപക്ഷം പരിശ്രമിച്ചു പക്ഷേ മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി ഇന്ന് എം പി രാജേഷ് മറുപടി പറഞ്ഞതിലൂടെ ഉദ്യോഗസ്ഥർ ആ നിലയിൽ തെറ്റായൊരു നീക്കം നടത്തി സർക്കാർ ആ ഉദ്യോഗസ്ഥർക്ക് മേൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ശുപാർശ കത്ത് കൊടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചതായി പ്രതിപക്ഷത്തിന് ആരോപിക്കാൻ കഴിയുന്ന വസ്തുതകളോ പ്രശ്നങ്ങളോ അവരുടെ കയ്യിലുമില്ല ഉദ്യോഗസ്ഥർ ഈ വിധം ഒരു ശുപാർശ കൊടുത്തു ആ ശുപാർശ നിലനിൽക്കാത്തതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് നിൽക്കുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനദണ്ഡ പ്രകാരം ആസാദിക്ക് അമൃതിൻ്റെ ഭാഗമായി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായി തടവുകാർക്ക് ശിക്ഷ ഇളവ് കൊടുക്കുമ്പോൾ അതിൻ്റെ മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡത്തിന് വിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയതും ശ്രീ ജയചന്ദ്രൻ ഇതേ സർക്കാരല്ലേ അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഈ മാസം മൂന്നിന് ഇപ്പോൾ ശ്രീ സനോജു പറഞ്ഞതുപോലെ ജയിൽ വകുപ്പ് മേധാവിക്ക് തന്നെ ഒരു നിർദ്ദേശം നൽകിയത് ആ പ ആ പട്ടിക പുതുക്കണം അതുപോലെ തന്നെ നിയ മന്ത്രി ഈ വാർത്ത നിഷേധിക്കുന്നു അങ്ങനെയൊരാലോചനയില്ല ഡി ജി പി വാർത്താക്കുറിപ്പ് ഇറക്കുന്നു അപ്പോൾ ഈ നിലയിലെ നടപടിക്രമങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വേണമോ പ്രതിപക്ഷം കൊണ്ടുവന്ന ഈ വിവാദത്തെ പരിശോധിക്കേണ്ടത് താരതമ്യം ചെയ്യേണ്ടത് വിലയിരുത്തേണ്ടത് അത് പിന്നെ ഈ ഒരു പ്രശ്നം പി പി ചന്ദ്രശേഖരൻ വധക്കേസ് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ഉയർത്താമോ അതൊക്കെ അവര് നാനാവിധത്തിൽ ഉയർത്താൻ നിരന്തരം ശ്രമിച്ചു പോരുന്നുണ്ട് എന്തൊക്കെ അതിന്റെ പേരിൽ പറയാമോ സി പി എം നേതാക്കൾ ഏതൊക്കെ തരത്തിലാണോ പിന്നെ കരിവാരിച്ചേക്കാൻ കഴിയുന്നത് അതെല്ലാം ചെയ്യുന്നുമുണ്ട് ഇപ്പോ ഏറ്റവും ഒടുവിൽ ഈ താങ്കളിപ്പോ പറഞ്ഞ ഈ പ്രശ്നം തന്നെ സ്വരത്ത് പിന്നെ ആദ്യം അടിയന്തര പ്രമേയം കൊണ്ടുവരാനാണ് ആണ് അവിടെ ശ്രമിച്ചത് ശ്രമിച്ചത് സ്പീക്കർ പറഞ്ഞ അത് അത് നിലനിൽക്കില്ല അത്ര ഒരു സംഗതി നിലനിൽക്കില്ല കാരണം സർക്കാരിന് അങ്ങനെ പദ്ധതി ഇല്ല സർക്കാർ ഇന്ന് വിവരം കിട്ടുന്നുണ്ട് അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞോടനെ എന്തായിരുന്നു ഇന്ന് മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുടെ മോഹപ്രസംഗങ്ങൾ പോലും കണ്ടില്ലേ സ്പീക്കർ ജനാധിപത്യത്തെ കുരുതി നൽകി എന്നുള്ള നിലയിലാണ് മനോരമ പോലും പറയുന്നത് അപ്പൊ അതിന്റെ രാഷ്ട്രീയ ദുഷ്ടലാക്ക എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇത്തരം പ്രതികരണങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് പക്ഷെ എന്നാൽ അപ്പൊ തന്നെ സ്പീക്കർ പറയുന്നുണ്ട് നിങ്ങൾക്കത് നാളെ അവതരിപ്പിക്കാം സബ്മിഷൻ ആക്കി കൊണ്ടുവരാം എപ്പോൾ കൊണ്ടുവരുന്നാലത് എടുക്കുകയും ചെയ്യാം അത് പ്രകാരം തന്നെയാണല്ലോ ആ മാർഗമാണല്ലോ ഉപയോഗിച്ചത് ഇന്ന് ഇന്നത് ഉപയോഗിക്കുമ്പോ പിന്നെ കൃത്യമായ മറുപടി ഫ്ലോറിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം പി രാജേഷ് നൽകുന്നു അത് അംഗീകരിക്കില്ല എന്തുകൊണ്ട് അംഗീകരിക്കില്ല എന്നുള്ളതിന് ആ എന്തെങ്കിലും പറയാനുണ്ടോ പ്രതിപക്ഷം സബ്മിഷൻ ഉന്നയിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണത്രേ പിന്നെ ഇത് സസ്പെൻഷൻ ഉണ്ടായത് മൂന്ന് പേർക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിലെ എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വ്യാഖ്യാനം വരുന്നത് ഇത് ഈ പിന്നെ സനോജ് പറഞ്ഞു പിന്നെ ശരത്തും പറഞ്ഞല്ലോ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എക്കാര്യത്തിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രശ്നം പറഞ്ഞു അത് കഴിഞ്ഞ് ഈ മാസം മൂന്നാമത്തെ കാര്യവും പറഞ്ഞു അത് അങ്ങനെ ജയിലിൽ പിന്നെ അനർഹർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടുതന്നെയാണോ ചിന്ത്താൻ ആവശ്യപ്പെട്ടത് അപ്പൊ അതിന്റെ അകത്ത് ഒരു നമ്മൾ സാധാരണ പറയില്ല അൻഡ്യൂ ഹൈസ്റ്റ് ആ അൻഡ്യൂ ഹെയ്സ്റ്റ് ആണ് ജയിൽ സൂപ്രണ്ട് ഭാഗത്തു നിന്ന് പോലീസിനെ ഇക്കാലത്ത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയതോടെ ഉണ്ടായത് പക്ഷെ എന്നിട്ടും പ്രതിപക്ഷ നേതാവ് മാധ്യമ സമ്മേളനം വിളിച്ചു ചോദിക്കുന്ന എന്താണ് എന്തിനാണ് കെ കെ രമേ ഇന്നലെയും അതിന്റെ തലേ ദിവസവും അതിന്റെ തലേ ദിവസവും ഒക്കെ പോയി പോലീസ് പിന്നെ മൊഴിയെടുക്കുന്നത് അത് തന്നെയാണ് ഗവൺമെന്റ് പറഞ്ഞത് ഈ പറയുന്ന അനാവശ്യമായ ധൃതി ആവശ്യമായ ഒരാവശ്യവും ഇല്ലാത്ത ധൃതിയാണ് ജയിലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം പിന്നെ സസ്പെൻഷനില ഇപ്പൊ എത്തി നിൽക്കുന്നത് നിജേഷ് അരവിന്ദ് സംസാരിച്ചപ്പോ പിന്നെ പരോക്ഷമായി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടോ ഉദ്യോഗസ്ഥലത്തിൽ ഉണ്ടായ നടപടി എന്ന് അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിക്കുക പോലും ചെയ്തത് അത് മറച്ചു വെക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് ആ ഉണ്ടായ വീഴ്ചയാണ് സസ്പെൻഷനിലേക്ക് എത്തിച്ചത് എന്നുള്ളത് അവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് റിജേഷിന് അക്കാര്യം തൻ്റെ ഏർ പിന്നെ ചർച്ചയിൽ പറയേണ്ടി വരുന്നു ഇപ്പൊ തന്നെ ഇവിടെ തന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ തന്നെ പിന്നെ ചിലത് നോക്കുമ്പോൾ ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് പറയാ ഇപ്പോഴും ഗൂഢാലോചനയിലേക്ക് എത്തിയിട്ടില്ല എന്നാണോ പറയുന്നത് ഇതാണുള്ള പ്രധാനപ്പെട്ട ഒരു വാദഗതിയായിട്ട് കൊണ്ടിരുന്നത് ഈ ടി പി ചന്ദ്രശേഖരൻ കേസില് പക്ഷേ നോക്കൂ ഹൈക്കോടതി ഫെബ്രുവരിയിൽ ഇരുപത്തി ഏഴാം തീയതി ഈ കേസെടുത്ത് വിധി വരുമ്പോ എന്താണ് വരുന്നത് അതില് അതിൽ വ്യക്തമായിട്ട് ഗൂഢാലോചന പിന്നെ ഈ ജീവപര്യന്തം സൃഷ്ടിക്കപ്പെട്ട പേരുടെ പേരിൽ അവർ ഗൂഢാലോചനയിൽ വ്യക്തമായി പങ്കെടുത്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് പേരുടെ ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമാകുന്നത് ഹൈക്കോടതി ഇല്ലേ ആ പേര് പേരുകൂടെ ഇവിടെ പറഞ്ഞ് പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഒന്നാം പ്രതി എം സി അനൂപ് രണ്ടാം പ്രതി കിർമാണി മനോജ് മൂന്നാം പ്രതി കൊടിസുനി നാലാം പ്രതി ടി കെ രജീഷ് അഞ്ചാം പ്രതി കെ കെ മുഹമ്മദ് ഷാഫി ഏഴാം പ്രതി കെ ഷിനോജ് എന്നിവർക്ക് കൊലപാതകം കൂടാതെ ചന്ദ്രശേഖരനെ വധിക്കാനുള്ള ഗൂഢാലോചന നടത്തി എന്ന് കണ്ടെത്തിയാണ് നിലവിലെ ജീവപര്യന്തം തടവ് കൂടാതെ മറ്റൊരു ജീവപര്യന്തം തടവ് കൂടാതെ മറ്റൊരു ജീവപര്യന്തം തടവ് കൂടി ഹൈക്കോടതി വിധിച്ചത് പക്ഷെ പറച്ചില്ലോ എവിടെ സംസാരിച്ചാലും നിയമസഭയ്ക്ക് അവിടെ സംസാരിക്കാൻ അവസരം കിട്ടിയാലും അവിടെ കൂടെ ഗൂഢാലോചനയിലെ പ്രതികൾ ഇവരെ പുറത്തു വന്നിട്ടില്ല സി പി എം മുന്നതലിലേക്ക് എത്തിക്കണം ഇതാണ് എത്തണം അത് തടയിടാനാണ് സി പി എമ്മിന്റെ മുഴുവൻ പരിശ്രമവും എന്താണല്ലോ വ്യാഖ്യാനങ്ങൾ മുഴുവനും പക്ഷെ ഇത് പറയുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ജയശങ്കർ നമ്പ്യാരും ഹോസോട്ടപ്പറത്തും നൽകിയ വിധിയിലാണ് ഇവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടറുപേർക്ക് ഒരു ഒന്നിന് പകരം രണ്ട് ജീവപര്യന്തം കൊടുക്കുന്നത് അതാണത്തെ വസ്തുത അപ്പൊ തന്നെ ഇവരെ വിടാൻ പാടില്ലേ ഇളവ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കണക്കാക്കാതെ ഇളവ് ചെയ്തതിനാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥലത്തിലുള്ള നടപടി വന്നിട്ടുള്ളത് പക്ഷെ അതുകൊണ്ട് അവർ തീർന്നിട്ടില്ലല്ലോ ആ അന്വേഷണം തുടരുകയാണെന്നും ബാക്കി എന്തൊക്കെ ലാബ്സാണ് അല്ലെങ്കിൽ ലാഗിങ് ആണെക്കാട്ടിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞാൽ ഈ അതിന് ഒരു അനാവശ്യമായ ദൃതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരികയാണ് ചെയ്യുന്നത് അന്വേഷണത്തിന്റെ തുടർഭാഗങ്ങളൊക്കെ സംഭവിക്കുന്ന അങ്ങനെയല്ലേ അപ്പോ ഈ പക്ഷെ പ്രതിപക്ഷത്തിന് ഇതല്ലോ പ്രശ്നം എന്തൊക്കെയാണ് പിന്നെ ഇവര് ഈ ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിലായി പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് പിന്നെ ഇവര് പ്രതികൾ സ്വാഭാവിക അവർക്കുള്ള അവകാശം ഉപയോഗിച്ച് തങ്ങളെ വിട്ടയക്കണം എന്നുള്ള ഹർജി ഹൈക്കോടതി കൊടുക്കുന്നു അതേസമയം പിന്നെ രമ കൊടുക്കുന്ന എന്താണ് മോനമാസക്കൾ ഉൾപ്പെടുത്താൻ കൊടുക്കുന്നു പക്ഷെ അത് സമ്മതിക്കുന്നില്ല കോടതി കോടതിക്ക് അത് ബോധ്യപ്പെടുന്നില്ല രണ്ടുപേരെ മറ്റു രണ്ടുപേരെക്കാൾ പ്രതികളാക്കി അവർക്കും പ്രവതശിക്ഷ വിധിക്കുന്നുമുണ്ട് ഇത്രയും കാര്യങ്ങൾ നടന്നതിന് ശേഷവും പിന്നെ ഇത് ആവർത്തിച്ച് 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 എന്തിനാണ് രാഷ്ട്രീയ മുതലെടുപ്പു വേണ്ടി പറയുന്നു എന്നുള്ളത് പിന്നെ നമ്മൾ എത്ര ആവർത്തിച്ച് പറഞ്ഞാലും ഇവർ വ്യക്തമാക്കാൻ പോകുന്നില്ല കാരണം ഇത് പൊളിറ്റിക്കൽ ഗെയിം ആയിട്ട് കൊണ്ടു നടക്കാനാണ് അവരുടെ തീരുമാനവും പരിപാടി ആ പരിപാടിയുടെ ഭാഗത്ത് ഞാനീ പറയുന്നത് ഗൂഢാലോചനക്കാരെ കണ്ടെത്തി ഹൈക്കോടതി ശിക്ഷിച്ചു എന്നുള്ളത് ശ്രീ ജയചന്ദ്രൻ ജയചന്ദ്രൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു ചെറിയ ചെറിയ മറുപടി ഞാൻ അതിനുശേഷം നിജേഷിലേക്ക് പോകാം താങ്കൾ ഈ പറഞ്ഞ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ കാലവും പറ്റുന്ന കാലത്തൊക്കെ വേണ്ട സമയത്തൊക്കെ പ്രയോഗിക്കുക ഉപയോഗിക്കുക എന്നൊരു യു ശൈലി ആ രാഷ്ട്രീയ നിരീക്ഷണം വളരെ പ്രബലമായി കേരളത്തിലുണ്ട് ആ അതാണ് ഇപ്പോഴും താങ്കൾ അടക്കം നിരീക്ഷിക്കുമ്പോൾ തന്നെ അങ്ങനൊരു നീക്കം ഇന്ന ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ പ്രതിപക്ഷം നടത്തുമ്പോൾ അതിനോട് സർക്കാർ ഭരണപക്ഷം സഭയിൽ പ്രതികരിച്ചത് നടപടികൾ എടുത്തത് ആ രീതി യഥാർത്ഥത്തിൽ പ്രതിപക്ഷം പ്രതീക്ഷിച്ചതിനും അപ്പുറമാണോ അത് അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കും വിധമാണോ വന്നത് പ്രതിപക്ഷം ഇങ്ങനെയല്ലോ അവർ ആഗ്രഹിക്കുന്നത് പോലെയല്ല സഭാ നടപടികൾ കൊണ്ടുപോകുന്ന എന്ന കാര്യത്തിലുള്ള ഈ പിന്നെ അമർഷം മാത്രമല്ല വലിയ ജാല്യതയും ഉണ്ട് ആ അമർഷം മാത്രം നമുക്ക് മനസ്സിലാക്കാം ജാല്യതയും കൂടിയാണ് പ്രശ്നം വരുത്തുന്നത് കാരണം ഇതിന്റെ അകത്ത് തങ്ങൾക്കൊന്നും ഒളിക്കാനില്ല എന്നും ഇതിന്റെ വീഴ്ച സംഭവിച്ച ഏത് ഏത് നിലക്കാണെന്നുള്ളത് അന്വേഷിക്കാനായിട്ട് തുടർ നടപടികൾ ഉണ്ട് എന്നും നടപടി വരികയാണ് സഭയിൽ തന്നെ സഭയിലെ ഇതിന്റെയൊക്കെ അന്തിമമായിട്ടുള്ള ഇപ്പൊ സഭ കൂടുമ്പോ അവിടെയാണോ ഇതെല്ലാം വരേണ്ടതും തീരുമാനം കൈക്കൊള്ളുന്നതും ആ വേദിയിൽ തന്നെയല്ലേ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇവിടുത്തെ പ്രതിപക്ഷത്തിന് അത് കഴിയാത്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടിന്റെ മാത്രം പ്രശ്നമായിട്ട് തന്നെ കൊണ്ടുപോകാനുള്ള നീക്കമാണ് അതിൽ പിന്നെ ഈ നമ്മുടെ ഇന്ന് ഇന്നും ഫ്ലോറിൽ മറുപടി പറയുന്ന മന്ത്രി എം പി രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപക്ഷെ കെ കെ രമ പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഇങ്ങനെ ഈ പ്രശ്നം വലിച്ചെടുത്ത് പോകണം എന്നുള്ളത്

ഒരു വിഷയമുണ്ട് താങ്കൾ ഈ ചർച്ചയിലേക്ക് വന്നത് ഇതിലൊരു പൊതുപരാമർശം നടത്തിക്കൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം അവതരിപ്പിച്ച് അതിൽ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആ നിലയിലേക്ക് താങ്കൾ താങ്കളുടെ ആദ്യ ഉഴത്തിൽ വന്നതായി എനിക്ക് തോന്നിയില്ല ആ പൊതുപരാമർശം വിട്ട് ഏതൊക്കെ തരത്തിലാണ് ഇതിലെ അപാകത താങ്കൾക്ക് ഈ ചർച്ചയിൽ അവതരിപ്പിക്കാനാകുക കാരണം ഇല്ലാത്ത പക്ഷം ഇത് യു ഡി എഫിൻ്റെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് അപ്പുറത്തേക്ക് ഈ ചർച്ചയിൽ അവതരിപ്പിച്ച് പോകാൻ കഴിയാതെ വരും താങ്കളത് ആ നിലയിൽ പറയേണ്ടതുണ്ട് അപ്പുറത്ത് സനോജ് ഉണ്ടല്ലോ ഇനിയും ഇനിയും എന്ത് ഇതിനകത്ത് എന്താണ് ഹൈക്കോടതി ഉത്തരവ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നടക്കില്ല എന്ന് കൃത്യമായി അറിയാവുന്നതാണ് മാത്രവുമല്ല ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ ശിക്ഷാ ഇളവിൻ്റെ മാനദണ്ഡപ്രകാരമല്ലാത്ത അനർഹർ ഉൾപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് ആ പട്ടിക പുതുക്കാൻ സർക്കാരിൽ നിന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരിലേക്ക് വീണ്ടും പോയത് നേരത്തെ സനോജ് പറഞ്ഞതുപോലെ തങ്ങൾ പറഞ്ഞ പോലെ ആരും മിണ്ടാതിരിക്കുകയായിരുന്നില്ലല്ലോ നിയമമന്ത്രി ഇന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞ പോലെ ആദ്യ മണിക്കൂറിൽ തന്നെ ഈ വാർത്ത വന്നപ്പോഴേ ഇത് നിഷേധിച്ചല്ലോ ഒരു മന്ത്രി നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്തമുള്ള പണിയാണ് രണ്ടാമത്തെ കാര്യം ഡി ജി പി തന്നെ വാർത്താക്കുറിപ്പ് വാർത്താക്കുറിപ്പ് ഇറക്കി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നു ഇതെല്ലാം നിൽക്കുന്നൊരു ഇതെല്ലാം ഇതിനകത്തുണ്ടെന്നേ അപ്പോൾ ഇത് നിൽക്കുമ്പോഴും ഇതിനകത്ത് സർക്കാരിനെയോ സർക്കാരിനെ നയിക്കുന്ന സി പി എമ്മിനെയോ ആക്ഷേപിക്കാനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ് ഉദ്ദേശമെങ്കിൽ അതിനക്കമിട്ട് നിരത്താൻ കഴിയണം ആ നിലയിൽ ഇനിയും പറയാൻ കഴിയുന്ന കാര്യങ്ങൾ നിജേഷിൻ്റെ പക്കൽ എന്താണുള്ളത് ശരത്തെ ഞങ്ങളാണ് ജയിച്ചത് എന്ന് ആർക്കെങ്കിലും ബോധ്യമുണ്ട് എങ്കിൽ അവർ ജയിച്ചോട്ടെ ഞങ്ങൾക്കതില് പ്രശ്നമില്ല ഞങ്ങൾക്കതില് നേരത്തെ ശ്രീ ജയന്തര ഭാഷയിൽ പറഞ്ഞ ഞങ്ങൾക്കതിൽ ജാള്യതയും ഇല്ല അല്ല അല്ല ജയിക്കുക എന്നുള്ളതാണല്ലോ പ്ലക്കാർഡ് വിഷയത്തിൽ എന്താണ് എന്താണ് ശരി തെറ്റ് എന്നുള്ളതാണ് ആരുടെ ഭാഗത്താണ് ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് തെറ്റു പറ്റിയിട്ടുണ്ടോ അങ്ങനെ പ്രതിപക്ഷത്തിന് തുറന്നു കാട്ടാൻ കഴിഞ്ഞോ പ്രതിപക്ഷം കരുതിയത് തെറ്റായി പോയോ സർക്കാർ അതിലെടുത്ത നിലപാടായിരുന്നോ ഇങ്ങനെയൊക്കെ ആളുകൾക്ക് വിലയിരുത്താനാണ് ഇന്നത്തെ സാഹചര്യം ഉപകാരപ്പെട്ടിട്ടുള്ളത് ജയവും തോൽവിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ല അല്ല മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നു എന്താ കാരണം എന്താണ് കാരണം ഇതിനോടകം വന്നല്ലോ എന്തുകൊണ്ടാണ് മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് ആരാണ് വിഷയം ഉയർത്തിയത് ആരാണ് വിഷയം ഉയർത്തിയത് എങ്ങനെയാണ് ഈ വിഷയം പുറത്തു വന്നത് സനോജ് പറഞ്ഞല്ലോ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ചോർച്ച അന്വേഷിക്കും ചോർച്ചയല്ല കെ കെ രമയെ പോലീസ് ഉദ്യോഗസ്ഥർ മൂന്ന് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുപത്തിയൊന്ന് ആറിന് ചുക്ലി പോലീസ് ഇരുപത്തി നാല് ആറിന് പാനൂർ പോലീസ് ഇന്നലെ ഇരുപത്തി ആറ് ആറിന് വൈകുന്നേരം കൊളവല്ലൂർ പോലീസ് മൊഴിയെടുക്കാൻ വേണ്ടി വരുന്നു ഇന്നലെ വൈകുന്നേരം മൊഴിയെടുക്കാൻ വേണ്ടി കൊളവല്ലൂർ പോലീസ് വരുന്നു എന്തുകൊണ്ട് ഇത് അവസാനിച്ചതാണെങ്കിൽ തെറ്റായതാണ് എങ്കിൽ സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഡി ജി പി തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഹോം സെക്രട്ടറി മൂന്നേ ആറിന് ഉത്തരവിറക്കിയിട്ടുണ്ട് എങ്കിൽ എന്തിനാ നമ്മളിങ്ങനെ തീറ്റിപ്പോറ്റുന്ന കാക്കിയട്ട ഏമാർ കെ കെ രമയുടെ അടുത്ത് വന്ന് മൊഴിയെടുക്കുന്നത് ഞങ്ങളെ ലളിതമായ ചോദ്യം ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു മനസ്സിലാക്കും കഴിയൂ അത് നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നത്തിൽ ഉണ്ടെങ്കിൽ അതൊരു അപാകത മാത്രമാണ് പക്ഷേ യഥാർത്ഥ പ്രശ്നത്തിൽ അനർഹർ കടന്നുകൂടി ആ പട്ടിക നിലനിൽക്കില്ല നിങ്ങളത് തിരുത്തണം എന്ന നിലയിൽ ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് ആ നടപടികളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ നടപടിയും ഉണ്ടായല്ലോ അല്ല ശരത്ത് ശരത്ത് ഒറ്റക്കാര്യം മനസ്സിലാക്കുക നമ്മുടെ ജനാധിപത്യത്തിൽ ഉദ്യോഗസ്ഥർ ഇത് ചെയ്യേണ്ട ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാരാണ് തീരുമാനമെടുക്കേണ്ടത് ഭരണ സംവിധാനമാണ് അവിടെ ഭരണ സംവിധാനത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥരാണ് തീരുമാനമെടുക്കുന്നത് എങ്കിൽ പരാജയം മന്ത്രിയുടേതാണ് ഒരു മാസക്കാലമായി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നടപടി നേരിടേണ്ടി വന്നത് തീരുമാനമെടുക്കുന്ന അദ്ദേഹം അല്ല അതൊരു ശുപാർശയാണ് ജില്ലാ സമിതികൾ കൊടുത്ത ശുപാർശകൾ പോലും റദ്ദീയപ്പെട്ടിട്ടുണ്ട് കാബിനറ്റാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് ആ നിലയിൽ സർക്കാരോ ക്യാബിനറ്റോ ആ നിലയിൽ പരിധി വിട്ട് പ്രവർത്തിച്ചു എന്ന് പ്രതിപക്ഷത്തിന് പോലുമില്ല ഉദ്യോഗസ്ഥ തലത്തിൽ പിഴവുണ്ടായപ്പോൾ അത് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടി തിരുത്താൻ ആവശ്യപ്പെട്ടു ഒപ്പം വകുപ്പ് തല നടപടിയും വന്നു മറുപടി അല്ല അവസാനം വകുപ്പ് തല പറുടിയൊക്കെ ഇന്നലെ ഞങ്ങൾ ഈ സാധനം ഉയർത്തി ഒരു തവണ നിയമസഭയിൽ പറഞ്ഞ സമയത്ത് സ്പീക്കറാണ് നമുക്ക് തിരിച്ചും അറിയാം സ്പീക്കർ ഈ കോൺട്രവേഴ്സിയിലെ ഒരു ഭാഗമാണ് കാരണം ഇതിൽ വിട്ടയക്കപ്പെടാൻ പോകുന്ന പ്രതി പ്രതി ഷാഫിയുടെ വിവാഹത്തിന് പങ്കെടുത്ത ആളാണ് അല്ലെങ്കിൽ ആശീർവാദം കൊടുത്ത ആളാണ് നിർഭാഗ്യവശാൽ നമ്മുടെ നിയമസഭാ സ്പീക്കർ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിവാദത്തിന്റെ ഭാഗമാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ജയിലിൽ പോയി ഇവരെയൊക്കെ നിരന്തരം സന്ദർശിക്കുന്നു നമ്മൾ കാണും നേരത്തെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ വിധി വീണ്ടും പറയുമ്പോൾ മിസ്റ്റർ ജയചന്ദ്രൻ നിങ്ങൾ ഗൂഢാലോചനയിൽ ആറുപേർ പ്രതികളായി എന്ന് മാത്രമല്ല കണക്കാക്കേണ്ടത് ഇതിൽപ്പെട്ട നേരത്തെ രക്ഷപ്പെട്ടു പോയ കുന്നോത്തുപറമ്പ് ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ജ്യോതി ബാബുവും വടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും ഏരിയ കമ്മിറ്റി അംഗവുമായ കെ കെ കൃഷ്ണനെയും കൂടി ശിക്ഷിച്ചിട്ടുണ്ട് തീർന്നില്ല സി പി എം ഇന്നും പ്രതിയല്ല എന്ന് പറയുന്ന സി പി എം ഇപ്പോഴും അന്വേഷണത്തിൽ പാർട്ടി അന്വേഷണത്തിൽ നിരപരാധി എന്ന് പറഞ്ഞ കുഞ്ഞനന്തൻ്റെ മരണപ്പെട്ട കുഞ്ഞനന്തന്റെ ഭാര്യയോട് പിഴയടയ്ക്കാൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് സി പി എമ്മിലേക്ക് എത്തി നിൽക്കുന്നത് അതിൽ നിന്ന് സി പി എം രക്ഷപ്പെടണം ഞാൻ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകരയിൽ രണ്ടോ മൂന്നോ നാലോ ചർച്ചകൾക്ക് പങ്കെടുത്തിട്ടുണ്ട് അവിടെയൊക്കെ ആരെങ്കിലും രണ്ട് വിഷയമാണ് സമീപനമാണ് സർക്കാർ ഉണ്ടോ ഞാൻ ഇതിനോട് ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു തെറ്റായ ശുപാർശ കൊടുത്തോ അതിനോട് വളരെ സമയബന്ധിതമായി വളരെ ക്രിയാത്മകമായി സർക്കാർ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ ഇതിലാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ കേസ് താങ്കൾ അതിലേക്ക് വരാതെ രാഷ്ട്രീയ ചർച്ചയാണ് നടക്കുന്നത് സി പി എം കാരന്റെ മനോഭാവം ഇത് രണ്ടും രണ്ടാണെന്ന് രാജേഷ് നിജേഷ് ഇത് രണ്ടും രണ്ടാണ് സനോജിന്റെ രാഷ്ട്രീയ ചർച്ച സനോജിൻ രാഷ്ട്രീയം രാഷ്ട്രീയം അല്ലെ കോൺഗ്രസ് രാഷ്ട്രീയം പാടില്ല അല്ല അല്ല സനോജ് ഞാൻ പറഞ്ഞത് സനോജിന് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത് താങ്കൾ ഒരു പൊതു പരാമർശം പറയുന്ന വിഷയത്തിൽ ആദ്യം നടത്തി ഞാനത് പറയാൻ കാര്യം സനോജ് സനോജ് ഈ വിഷയത്തിലേക്ക് വന്നത് ഹൈക്കോടതി ഓർഡർ ചൂണ്ടിക്കാട്ടി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ മാനദണ്ഡങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനുശേഷം ഈ മാസം മൂന്നിന് ജയിൽ വകുപ്പ് മേധാവി നിർദ്ദേശം ഇത് ഇത്തരം കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഫാക്സ് പറഞ്ഞു നിങ്ങൾ ആദ്യഘട്ടത്തിൽ പറയാതെ ഒരു പൊതു പരാമർശം എന്നേ ഞാൻ എപ്പോഴും പറഞ്ഞുള്ളൂ രാഷ്ട്രീയം ഞാൻ പറഞ്ഞില്ല പക്ഷെ വീണ്ടും ആ രാഷ്ട്രീയത്തിലേ നിൽക്കുന്നുള്ളൂ നിങ്ങളുടെ കേസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നിങ്ങളതിലെ പിഴവുകളോ അക്കമിട്ട് നിരത്തി കാണിക്കൂ നമുക്ക് ചോദിക്കാം അപ്പുറത്ത് അത് ചെയ്യാതെ രാഷ്ട്രീയ വാചകങ്ങളിൽ മാത്രം നിന്നു പോകരുതെന്നാണ് ഞാൻ നിജേഷിനോട് പറഞ്ഞത് ഞങ്ങളുടെ കേസ് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ശരത്തെ എന്താണ് ഈ അമ്പത്തി ആളുകളുടെ ലിസ്റ്റിൽ എക്കാലവും സി പി എം സംരക്ഷിക്കുന്ന ടി പി വധക്കേസിലെ പ്രതികളെ അത് തെറ്റാക എങ്ങനെയാണ് എന്ത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ശരത്ത് ഒരു ഉത്തരം പറ എന്തിനാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത് എന്താണ് അതിന്റെ കാരണം ആരാണ് ഇത് കണ്ടെത്തിയത് ഒറ്റ ചോദ്യത്തിന് ഉത്തരം സനോജ് സനോജ് വളരെ വ്യക്തമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് സനോജിന്റെ മറുപടി ഇപ്പോഴും ഇപ്പോഴും പ്രതിപക്ഷത്തിന്റെ കേസ് ഈ ചർച്ചയിൽ നിജേഷ് അരവിന്ദിന് ആ കേസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ പിഴവുകൾ ഉണ്ട് എങ്കിൽ അക്കമിട്ട് നിരത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ അദ്ദേഹം ഇപ്പോഴും ഉന്നയിച്ച എന്നോടാണ് ചോദിച്ചത് കാരണം എനിക്കത് അതേ സംബന്ധിച്ച് പറയാൻ മടിയുണ്ടായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മുടെ മുമ്പിലല്ല പബ്ലിക് ഡൊമൈനിൽ ഇന്ന് വന്ന കാര്യങ്ങളാണ് പക്ഷെ നിങ്ങൾ തമ്മിലാണ് ചർച്ച ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ചോദ്യം ഏറ്റെടുക്കുന്നത് ഇന്നത്തെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആ മറുപടിയിലേക്കോ ആ ഉന്നയിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തമായ കാര്യങ്ങളിലേക്കോ നിജേഷ് അരവിന്ദ് ഇവിടെ വരുന്നേ ഇല്ല നിജേഷ് അരവിന്ദ് പൊതുവായി കുറേ കാര്യങ്ങൾ അങ്ങനെ അവർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ പറയുകയാണ് ഞാനിവിടെ ആവർത്തിച്ച് പറഞ്ഞു ഈ ഇതിൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ച് വർഷം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്ത് ഉടനീടം നടക്കുന്ന ഒരു പ്രക്രിയയാണ് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ വിവിധ ജയിലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തര അതുമായി ബന്ധപ്പെട്ട പട്ടിക തയ്യാറാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അതവിടെ തിരിച്ച് കിട്ടിയപ്പോൾ അതിനകത്ത് പിഴവുണ്ട് എന്ന് സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് പറയുന്നത് ആ പട്ടിക മാറ്റിത്തരണം എന്ന് പറയുന്നു അല്ലാതെ ആ കിട്ടിയ പട്ടികയെല്ലാം എടുത്ത് അപ്പം തന്നെ അവരെല്ലാം വിട്ടേക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ തീരുമാനിച്ചത് ഇവിടെ എന്താ ഇവരിപ്പോൾ പറയുന്നത് കെ കെ രമ അവരെ ചില പോലീസുകാർ വിളിച്ചു എന്നാണ് മൊഴിയെടുക്കാൻ വിളിച്ചു എന്തുകൊണ്ട് വിളിച്ചു എന്തുകൊണ്ട് വിളിച്ചു എന്ന് ചോദിച്ചാൽ കണ്ണൂർ ജയിലിലേക്ക് കണ്ണൂർ ജയിലിൽ നിന്ന് അമ്പത്തി ഒമ്പത് പേരുടെ പട്ടിക ഇവിടെ പോലീസ് സൂപ്രണ്ടൻറ്റ് ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു അപ്പോൾ പോലീസ് സൂപ്രണ്ടൻറ് ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസ് അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങൾ ആ ഡ്യൂട്ടി നിർവഹിക്കും അയച്ചു കൊടുത്തത് തെറ്റാണ് എന്ന് ഗവൺമെൻറ് പറയുന്നു അയച്ചു കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ചെയ്ത തെറ്റിന് മാതൃകാപരമായ നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇപ്പം അദ്ദേഹം പറഞ്ഞു വളരെ വൈകിട്ടാണ് നടപടി സ്വീകരിച്ചതെന്നാണ് പറയുന്നത് ഒരു സസ്പെൻഷൻ എന്നൊക്കെ ഉള്ള നടപടി നിരീക്ഷണം അറിയാത്തത് കൊണ്ടല്ലോ സ്വാഭാവികമായിട്ടും വിശദീകരണം ചോദിക്കേണ്ടി വരും നിയമപരമായ കാര്യങ്ങളെ മുൻനിർത്തി മാത്രമേ അത്തരം കാര്യങ്ങളെ കടക്കാൻ വേണ്ടി കഴിയൂ ആ സമയം മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് പോലീസുകാർ വിളിച്ചതെന്ന് ചോദിച്ചാൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി കണ്ണൂർ പോലീസ് കണ്ണൂർ ജില്ലാ ജയിൽ സൂപ്രണ്ട ചുമതലയുള്ള ആൾ ഉത്തരവാദിത്തപ്പെട്ട മറ്റ് രണ്ട് ഉദ്യോഗസ്ഥന്മാർ അമ്പത്തൊമ്പത് ആളുകളുടെ പട്ടിക തയ്യാറാക്കി ആ പട്ടിക അങ്ങോട്ട് അയച്ചു അതിന്മേൽ ചില നടപടിക്രമങ്ങൾ പോലീസ് നടത്തി ഓക്കെ ആ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ വളരെ ഉത്തരവാദിത്തപ്പെട്ട നിയമമന്ത്രി അത് നിഷേധിക്കുകയും അങ്ങനെ ഒരു ആലോചന നടത്തില്ല എന്ന് നിലപാട് പറയുകയും ചെയ്തല്ലോ പിന്നെ എന്തിനാണ് ഇന്നത്തെ ഈ സബ്മിഷൻ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് സഭയുടെ സമയം കളയാൻ എന്തിന് ഇത്തരം നാടകങ്ങൾ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ പ്രതിപക്ഷം എന്തെല്ലാം ആരോപണങ്ങൾ കൊണ്ടുവന്നു നമ്മൾ തന്നെ ഈ ഫ്ലോറിൽ ഒരുപാട് ചർച്ച നടത്തുന്ന സനോജ് അതിലേക്ക് വരാം അതിലേക്ക് വരാം ഞാൻ നേരത്തെ നിജേഷിനോട് പറഞ്ഞതുപോലെ ഇത് ഫാക്സ് ഉള്ളൊരു ഇഷ്യൂ ആണ് ആ ഫാക്സിൽ നിന്ന് തന്നെ സംസാരിക്കാൻ ആവശ്യത്തിനുണ്ട് അതുകൊണ്ടാണ് ഇതാ ഇപ്പോൾ സനോജ് പറഞ്ഞ കാര്യങ്ങൾ അത് ഈ കേസുമായി ബന്ധപ്പെട്ട സഭയിൽ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട മറുപടികളും നടപടികളും മാത്രമാണ് സനോജ് പറഞ്ഞത് ആ പറഞ്ഞതിനോട് തർക്കിച്ചുകൊണ്ട് നിജേഷിന് ഇനിയും മുന്നോട്ട് വെക്കാൻ എന്താണുള്ളത് ർക്കാനില്ല ഒന്ന് ഈ വിഷയം അഭ്യൂഹമാണ് എന്നാണ് സ്പീക്കർ സംസാരിച്ചത് അഭ്യൂഹമാണ് എന്ന് സംസാരിച്ചത് എങ്ങനെ ഫാക്റ്റായി മാറി എൻ്റെ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇവരെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി ആര് കാരണമാണ് എന്ത് കാരണമാണ് ഉണ്ടായിട്ടുള്ളത് രണ്ട് മൂന്നാമത്തെ ചോദ്യം എന്തിനാണ് ഇത് മൂന്നേ ആറിന് ഇത് പാടില്ല എന്ന് പിൻവലിച്ചിട്ടുണ്ട് എങ്കിൽ എന്തിനാണ് ഇരുപത്തിയാറ് ആറിനും ഇരയായ കെ കെ രമിയുടെ മൊഴിയെടുക്കാൻ വേണ്ടി പോലീസ് വരുന്നത് എൻ്റെ മൂന്നാമത്തെ ചോദ്യം എൻ്റെ നാലാമത്തെ ചോദ്യം എന്തുകൊണ്ട് ഈ ഒരു വിഷയം പുറത്തേക്ക് വന്നിട്ടും ഇത്ര വൈകി സിദ്ധാർത്ഥിൻ്റെ സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ എടുക്കാൻ മൂന്ന് മണിക്കൂറാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് സമയം വേണ്ടിയിരുന്നത് എങ്കിൽ ിയമസഭയ്ക്കകത്ത് ഇത് അവതരിപ്പിച്ച് ഏകദേശം ആറ് ദിവസം കഴിഞ്ഞു ഇന്നത്തേക്ക് സസ്പെൻഷൻ ഡേയിലേക്ക് ഇത് പുറത്തു വന്നിട്ട് ഏകദേശം ഒരാഴ്ച സമയം കഴിഞ്ഞു ഈ വിഷയം പുറത്തു വന്നിട്ട് സ്പീക്കർ നിയമസഭയ്ക്കകത്ത് ഇത് അഭ്യൂഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിഫൈ ചെയ്യുന്ന മുഖ്യമന്ത്രി മറുപടി പറയുന്നതിന് പകരം സ്പീക്കർ പറയേണ്ട സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ട് അന്ന് അഭ്യൂഹമാണ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഈ കാര്യത്തിലേക്ക് സർക്കാരിൻ്റെ ശ്രദ്ധ വന്ന ആ ദിവസം എന്തുകൊണ്ട് നടപടിയിലേക്ക് പോയില്ല ഇന്നലെ വൈകുന്നേരവും തെളിവെടുക്കാൻ പോയ പോലീസ് പിടിക്കപ്പെട്ട ഘട്ടം വന്നപ്പോഴാണ് ഇന്ന് വീണ്ടും പ്രതിപക്ഷം വർദ്ധിത ആവേശത്തോടു കൂടി ഈ വിഷയം ഉയർത്തും അതിന് മറുപടി പറയാൻ മറ്റൊന്നുമില്ലാതിരിക്കുമ്പോഴാണ് നിർഭാഗ്യവശാൽ മന്ത്രി മന്ത്രി പറഞ്ഞ മറുപടി മറുപടി പിടിച്ചുകൊണ്ടാണ് ഫാക്റ്റ് എവിടെയോ എവിടെയോ കിടക്കുന്നു കിടക്കുന്നു വേറെ വലിയ പ്രശ്നമുണ്ട് ഞാൻ സനോജിന്റെ മറുപടി ഈ പറഞ്ഞ തർക്കത്തിനും ചോദ്യങ്ങൾക്കും എന്താണ് സനോജിന് ഉള്ളതെന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് അപ്പോഴും ഒരു കാര്യം മന്ത്രി പറഞ്ഞതിൽ പിടിച്ചതെന്ന് പറഞ്ഞാൽ മന്ത്രി ഭരണഘടനാപരമായി ആ പദവിയിൽ ഉത്തരവാദിത്വത്തോടെ പറയാനും ചെയ്ത കാര്യങ്ങൾ വിശദീകരിക്കാനും ഉത്തരവാദപ്പെട്ട ബാധ്യതപ്പെട്ടയാളാണ് സഭയ്ക്കകത്തു പറയുന്നതാണ് രേഖകൾ പ്രകാരം പറയുന്നതാണ് അത് ഏതെങ്കിലും ഒരു കേവല മാധ്യമ വിവാദ വാർത്തയോ താല്പര്യങ്ങളാൽ ചമയ്ക്കപ്പെട്ടതോ ആയി കാണാനാവില്ല അതുണ്ടെങ്കിൽ ആ ഫ്ലോറിൽ തന്നെ ചൂണ്ടിക്കാട്ടാൻ അതേ പ്രതിപക്ഷത്തിന് അവകാശവും ഉണ്ട് മന്ത്രി ആ നിലയിൽ തിരുത്താനും തിരുത്തിയിട്ടില്ല പ്രതിപക്ഷം പകരം വാക്കൌട്ട് നടത്തി പോവുകയായിരുന്നു ആ നടപടികൾ എടുത്തത് സഭയിൽ അവതരിപ്പിച്ചാണ് മന്ത്രി ആ വിഷയം അവ സംസാരിച്ച് അവസാനിപ്പിച്ചത് പിന്നീട് വാർത്താ സമ്മേളനത്തിൽ അത് പറയുകയും ചെയ്തു ഇവിടെ സനോജ് അതായത് വീണ്ടും മൂന്നാല് ചോദ്യങ്ങൾ എന്ന നിലയിൽ നിജേഷ് മുന്നോട്ട് വെച്ച കാര്യം നേരത്തെ പറഞ്ഞതിൽ അതിൽ പലതുമുണ്ട് അദ്ദേഹം വീണ്ടും അത് പറയുന്നത് കൊണ്ട് ഞാൻ ഒരവസരം കൂടി താങ്കളിലേക്ക് അത് കഴിഞ്ഞ് ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് വരാം അതായത് കോടതി വിധിയിൽ ശിക്ഷ ഇളവിനോ ഒഴിവാക്കലിനോ തടവുകാരന് അർഹതയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇത്തരം പട്ടികയിൽപ്പെടുത്താൻ വേണ്ടി കഴിയില്ല അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളെ ഈ പട്ടികയിൽ പെടുത്തിയത് കൊണ്ടാണ് നിജേഷ് അറിയുന്നത് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അവിടെ കിടക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ പെടുത്തിയത് കൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്തു ആര് പെടുത്തിന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ നേരിട്ട് കണ്ണൂർ ജില്ലാ ജയിലിൽ പോയിട്ട് അവിടുന്ന് ഉണ്ടാക്കിയ പട്ടിക ആ ഉത്തരവ് പറയട്ടെ നിജേഷെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ലെ പറഞ്ഞു അല്ല െല്ലോ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഉത്തരവ് മറികടന്നുകൊണ്ട് ആ നിലവിലുള്ള മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് ഒരു ജില്ലാ ജയിൽ സൂപ്രണ്ട് സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പട്ടിക തയ്യാറാക്കാൻ വേണ്ടി പട്ടിക തയ്യാറാക്കി അതിന്മേലാ നടപടി ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ വൈകൽ സംബന്ധിച്ച് അത് ഓരോ കേസിലും വ്യത്യസ്തമായ നിലയിലാണ് അന്വേഷണം നടക്കുക ഒരു കേസിൽ ഇത്ര മണിക്കൂർ കൊണ്ട് സർക്കാരിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഈ കേസിൽ ഒരു ദിവസം എടുത്തു അല്ലെങ്കിൽ രണ്ട് ദിവസം എടുത്തു അതിനെ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവരെ എല്ലാം തുറന്നുവിടാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറായി എന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് നിങ്ങൾക്ക് രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടിയിട്ട് അതൊരു പ്രചരണമാക്കിയെടുക്കാം പക്ഷേ ഇതുപോലെയുള്ള സബ്മിഷൻ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വളരെ കൃത്യമായ പോയിൻ്റിട്ട് മറുപടി പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള അത് കേൾക്കാനുള്ള രാഷ്ട്രീയ മാന്യത നിങ്ങൾ കാണിക്കണം ഇവിടെ സർക്കാരിന് മുന്നിൽ ഇങ്ങനെയൊരു ഫയൽ എത്തിയിട്ടില്ലല്ലോ സർക്കാരിന് ക്യാബിനറ്റ് മുമ്പിൽ ഇങ്ങനെയൊരു കാര്യം എത്തിയോ ക്യാബിനറ്റ് മുന്നിൽ ഇങ്ങനൊരു കാര്യം എത്തിയിട്ടില്ല ക്യാബിനറ്റ് മുന്നിൽ ഈ കാര്യം എത്തണ്ടെങ്കിൽ അതിനു മുന്നേ ഒരുപാട് ജുഡീഷ്യൽ റിവ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടി കടന്നു വരണം ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനത്തിൽ കൂടി കടന്നു വരണം ഇനി ജയിലുപദേശക സമിതിയും ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ ഭാഗമായിട്ടും ജില്ലാ ജഡ്ജി ഹൈക്കോടതി ജഡ്ജി ഇവരെല്ലാം ഉൾപ്പെട്ട കമ്മിറ്റി ഇവരെല്ലാം അംഗീകരിച്ച് കൊടുത്താൽ തന്നെ അത് സർക്കാർ ക്യാബിനറ്റ് വളരെ കൃത്യമായും കാര്യങ്ങൾ പരിശോധിക്കും ഓരോ കേസും പരിശോധിക്കും അങ്ങനെ ഗവണ്മെൻറ്റിന് മുന്നിൽ എത്തിയിട്ട് മന്ത്രിസഭായോഗത്തിന് മുന്നിൽ എത്തിയിട്ട് ഈ കേസ് പരിഗണിച്ചു ഇതാ ഈ ടി പി കേസിലെ പ്രതികൾക്ക് ഇളവ് കൊടുക്കാം എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ന്യായമായും നിങ്ങൾ ഉന്നയിക്കുന്ന പോലെ തെറ്റാണ് അങ്ങനെ ഗവൺമെൻറ്റിനു മുമ്പിൽ ഒരു കാര്യമേ എത്തിയിട്ടില്ല മാത്രമല്ല ഞാൻ പറഞ്ഞത് സാമാന്യ ബോധമുള്ള ആരെങ്കിലും ചെയ്യോ ഹൈക്കോടതി വിധിയിൽ വളരെ കൃത്യമായി പറയുന്നു ഈ പ്രതികൾക്ക് ഇരുപത് വർഷം കഴിയാതെ ഒരു ഇളവും കൊടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി വിധിച്ചാൽ പിന്നെ ആ കേസിനകത്ത് സംസ്ഥാന ഗവൺമെൻറ് ഇടപെടും എന്നൊക്കെ പറഞ്ഞാൽ നിജേഷേ ഇതൊക്കെ കേൾക്കുന്ന ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താ അവിടെ അവിടെ ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സംശയമുണ്ടോ ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച സംശയമുണ്ടോ കാരണം ഇവിടെ ഇന്ന് മന്ത്രി പറഞ്ഞ ഒരു കാര്യം വാർത്താ സമ്മേളനത്തിൽ സർക്കാർ ശമ്പളം പറ്റി പ്രതിപക്ഷത്തിന് വേണ്ടി പണിയെടുക്കരുത് എന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞതിന് പിന്നിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ ആ ഉദ്യോഗസ്ഥരുടെ ബന്ധപ്പെട്ട അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കണ്ണൂർ ജില്ലാ ജയിൽ മേധാവി അയച്ചിട്ടുള്ള കത്ത് ആർക്കയച്ച കത്ത് ജില്ലാ പോലീസ് മേധാവിക്ക് അയച്ച കത്താണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കത്താണ് കത്ത് ചോർന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആ കത്ത് ചോർന്നു എന്ന് മാത്രമല്ല ഈ നിയമമന്ത്രി ഈ കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷവും ഇതിനകത്ത് ചില നടപടിക്രമങ്ങൾ അങ്ങോട്ട് തുടർന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ നേട്ടം ആർക്കാണ് അങ്ങനെ നടന്നതുകൊണ്ടാണല്ലോ ഇത് പ്രതിപക്ഷത്തിന് ഇന്നിവിടെ ഇരുന്ന് ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയുന്നത് അപ്പൊ ഇതിനകത്തൊരു കൃത്യമായ ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ അത് സംബന്ധിച്ച് അന്വേഷിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് ഞാൻ ഗവൺമെന്റിനെ സംബന്ധിച്ച് അന്വേഷിക്കും ഇവിടെ ശ്രീ ജയചന്ദ്രൻ നേരത്തെ ചർച്ചയുടെ ഭാഗമായി നിജേഷ് പറഞ്ഞൊരു വാചകമുണ്ട് ഇത് ഉദ്യോഗസ്ഥ തീരുമാനം എന്ന നിലയിൽ അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഉദ്യോഗസ്ഥ തീരുമാനമല്ല ഉദ്യോഗസ്ഥരുടെ ശുപാർശയാണ് തീരുമാനമന്തിമമായി ക്യാബിനറ്റാണ് എടുക്കേണ്ടത് ഇപ്പോൾ സനോജ് പറഞ്ഞ പോലെ ഇപ്പോൾ ശിക്ഷ ഇളവ് തടവുകാർക്ക് നൽകുമ്പോൾ അതിന് പല തലങ്ങളിൽ ശുപാർശകൾ വരും ആ ശുപാർശകൾ മാനദണ്ഡ പ്രകാരമാണോ അർഹരാണോ അനർഹരാണോ എന്ന പരിശോധനകൾ അതാത് തലങ്ങളിൽ തന്നെയുണ്ട് ഇപ്പോൾ ഈ ശുപാർശ അഡീഷണൽ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ തലത്തിലെത്തിയപ്പോഴത്തേക്കും ആ പരിശോധനയിലാണ് അനർഹർ കടന്നുകൂടി ുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അത് ഏറ്റവും രസകരമായ കാര്യം അത് ഈ മാസം മൂന്നിനാണ് അതേ തുടർന്നുള്ള നിർദ്ദേശങ്ങൾ പോകുന്നത് ഈ പട്ടിക തിരുത്താൻ ആവശ്യപ്പെട്ട് വെച്ചാൽ ഈ മാസം മൂന്നിന് ജൂൺ മാസം മൂന്നിന് ഇന്ന് തീയതി ഇരുപത്തി ഏഴാണ് നിജേഷ് തന്നെ പറയുന്നു ഈ വിവരം പുറത്തു വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ എന്ന് വെച്ചാൽ ഈ വിവാദ വാർത്തയൊക്കെ വരുന്നതിനും മുമ്പ് തന്നെ അനർഹരുടെ പട്ടിക ബോധ്യപ്പെട്ട ഘട്ടത്തിൽ തന്നെ സർക്കാർ ആ ഉദ്യോഗസ്ഥരോട് ആ പട്ടിക തിരുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ആരംഭിച്ചു പിന്നീട് അദ്ദേഹം പറയുന്നത് ഒരാഴ്ച എടുത്തു നടപടിയെടുക്കാൻ എന്നുള്ള തരത്തിലാണ് ഒരാഴ്ച കാലയളവിനുള്ളിൽ സർക്കാർ നടപടികൾ അച്ചടക്ക നടപടികൾ എന്നതൊരു ബൃഹത്തായ കാലയളവാണ് എന്ന് ഏത് നിലയ്ക്കാണ് ശ്രീ ജയചന്ദ്രൻ കരുതാനാവുക കാരണം ഈ കാര്യങ്ങളിൽ പരിശോധിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടിയെടുത്തു എന്ന നിലയിലേക്ക് കൂടി അതിനെ കാണേണ്ടതുണ്ടോ അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മന്ത്രി ഇതേ തുടർന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ മൂന്നാല് വാചകങ്ങളിൽ തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ നടപടിയിലുള്ള സർക്കാരിൻ്റെ അതൃപ്തി പ്രകടമാണോ ഇപ്പോൾ എന്ത് എന്തുകൊണ്ട് നടപടിയെടുത്തു എന്ന് നിജേഷ് ഇപ്പോഴും ആവർത്തിക്കുമ്പോൾ ഇന്ന് എം പി രാജേഷ് പറഞ്ഞത് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്തത് നേരത്തെ സനോജ് പറഞ്ഞില്ല ഹൈക്കോടതി ഓർഡർ നിൽക്കുകയാണ് ഈ ഇരട്ട ജീവപര്യന്തം താങ്കൾ നേരത്തെ പറഞ്ഞല്ലേ അതാണ് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഈ ഉദ്യോഗസ്ഥർ ഈ ശുപാർശയിലൂടെ വെച്ചത് ചെയ്യാൻ പാടില്ലാത്തതാണ് അവർ ചെയ്തത് പോലീസ് റിപ്പോർട്ട് തേടിയതാണ് ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കർത്തവ്യം അങ്ങനെ തെറ്റുകളുടെ ഒരു പരമ്പര ഉദ്യോഗസ്ഥരുടെ ശുപാർശയിൽ നിഴലിച്ചതുകൊണ്ട് നടപടിയെടുക്കുക എന്ന വിശദീകരണം മന്ത്രി നൽകുമ്പോൾ ഒരു പൊതുസമൂഹം ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് ഏത് നിലയിലാണ് വിലയിരുത്തേണ്ടത് ശരദ് ഇന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം പി രാജേഷ് പറയുമ്പോൾ ആ ആ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ നമ്പർ എസ് സി നമ്പർ എണ്ണൂറ്ററുപത്തേഴ് ബാർ രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഈ എണ്ണൂറ്ററുപത്തേഴ് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് നമ്പർ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിലുള്ളവരുടെ ശിക്ഷയിലത് സംബന്ധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് തേടിയത് മാനദണ്ഡ പ്രകാരമല്ല ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണം ജയിൽ മേധാവി തേടുകയും ചെയ്തിരുന്നു പ്രസ്തുത കേസിലെ പ്രതികളെ ഒഴിവാക്കി ശിക്ഷ അന്തിമ പട്ടിക സർക്കാരിന് നൽകുമെന്ന് വ്യക്തമാക്കി ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജയിൽ മേധാവി പത്രക്കുറിപ്പും നൽകിയിരുന്നു ഇരുപത്തിരണ്ട് ആറ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അപ്പോ നിജേഷിന്റെ ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം ഇപ്പൊ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു അഭ്യൂഹം എന്ന് സ്പീക്കർ പറഞ്ഞ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ അഭ്യൂഹം ഇതാണ് കാരണം കഴിഞ്ഞ ശനിയാഴ്ച ഇരുപത്തിരണ്ട് ആറിന് ജയിൽ മേധാവി പ്രസിദ്ധിച്ച് ഇറക്കിയിരുന്നു അവരെ ഒഴിവാക്കി തന്നെ പിന്നെ ഇത് സർക്കാരിന് കൊടുത്തിട്ടുള്ളൂ കൊടുക്കുകയുമുള്ളൂ അതിനകത്ത് എന്തെങ്കിലും തെറ്റുപൊറ്റുകൊണ്ടാണ് ബാക്കിയുള്ള അന്വേഷണങ്ങൾ ഇത് ജയിൽ മേധാവിയുടെ പത്രക്കുറിപ്പാണേ അത് പിന്നെ നമ്മുടെ മുമ്പിൽ ഇരിക്കുകയല്ലേ അത് വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഈ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ശ്രീ സ്പീക്കർ പറഞ്ഞത് ഇത് അഭ്യൂഹമാണ് പ്രതിപക്ഷത്തിന്റെ അതാണ് അതിന് അടിയന്തര പ്രമേയം ചർച്ച അനുവദിക്കാനാവില്ല പിന്നെ നിങ്ങൾ വേണം സംരക്ഷണം കൊണ്ടുവന്നുള്ളൂ അതാണിന്ന് ചെയ്തത് അതല്ല ചെയ്തത് അത് പിന്നെ അതിനകത്ത് പിന്നെടുത്ത അഭ്യൂഹത്തിന് എന്താണ് കാരണം ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നിജേഷെ ഇതാണ് കാരണം ജയിൽ മേധാവിയുടെ പത്രക്കുറിപ്പാണ് കാരണം അതാണ് അടിസ്ഥാനം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ ഈ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ ഉണ്ട് എന്ന് കൃത്യമായി പറയുന്നു ആര് പറയുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ പറഞ്ഞത് അതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിജേഷ് ചോദിക്കുന്നുണ്ട് ഇന്നലെ മിനിഞ്ഞ അതിന്റെ തലേ ദിവസമൊക്കെ എന്തുകൊണ്ടാണ് രമയുടെ എടുക്കാൻ ചെന്നത് ഇതാണ് കാരണം ഈ ലാഗിങ് കൊണ്ടന്നെ ഇരുപത്തിരണ്ട് ആറിന് പിന്നെ ജയിൽ മേധാവി ഇങ്ങനെ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടും പിന്നെ ജയിൽ സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് സൂപ്രണ്ടിനെ കത്തയച്ചിട്ട് അതിന്റെ ഒരു സ്ഥലത്ത് പോലീസ് അന്വേഷിക്കാൻ പോയതാണ് പ്രശ്നം അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം പി രാജേഷ് സഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കാളും സുതാര്യമായിട്ട് എന്താണ് ചെയ്യാനുള്ളത് ഒരു പിന്നെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിൽ ഒരു ഗവൺമെന്റ് സംവിധാനത്തിൽ ഇങ്ങനെന്തോ സംഭവം ഉണ്ടായി ഇത് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതല്ല ഒരിക്കലും കഴിയുകയും ഇല്ല ഗവൺമെന്റ് ആഗ്രഹിച്ചാൽ പോലും കഴിയില്ല കാരണം ഹൈക്കോടതി സുവ്യക്തമായി ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ പിന്നെ തലയ്ക്ക് വിലയുള്ള ആരെങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കുമോ ചെയ്യും ഗവൺമെന്റിനോട് രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിൽ പണി കൊടുക്കാൻ താല്പര്യപ്പെടുന്നവർ എക്കാലത്ത് എല്ലായിടത്തും ഉണ്ടല്ലോ ഏത് ഓഫീസുകളിലും ഉണ്ട് അപ്പൊ അത്തരക്കാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ളത് ഇനി പറയാൻ അറിയാം അപ്പൊ അതിൻ്റെ കൂടെ ഭാഗമാണ് ഈ അന്വേഷണത്തിൽ ഇപ്പം ഈ പ്രാഥമിക അന്വേഷണത്തിൽ വന്നിട്ടുള്ള സസ്പെൻഷൻ എന്ന് പറയുന്നത് പക്ഷെ അതുകൊണ്ട് ഈ അഭ്യൂഹം അഭ്യൂഹം എന്ന് പിന്നെയും പറഞ്ഞിരിക്കുന്നവരർത്ഥവുമില്ല നിജേഷെ അത് പിന്നെ ജയിൽ മേധാവി കഴിഞ്ഞ ശനിയാഴ്ച തന്നെ പുറത്തുള്ള സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന് സ്റ്റേറ്റ്മെന്റ് പുറത്ത് വിട്ടിട്ടുള്ളതാണ് അത് വന്നിട്ടുള്ളതുമാണ് അതാണ് അടിസ്ഥാനം ആ അടിസ്ഥാനത്തിലാണ് സ്പീക്കറുടെ നടപടികൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് അടിയന്തര പ്രമേയം നിർവീര്യമാക്കപ്പെട്ടത് അതാണ് ഇന്ന് സബ്മിഷൻ ആയിട്ട് വന്നത് അത് ജനാധിപത്യത്തിൽ അങ്ങനെയല്ല നിയമസഭ കൂടുമ്പോ ചെയ്യാൻ കഴിയൂ അത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ ഇതിന് നിങ്ങൾ പറയുന്ന വ്യാഖ്യാനങ്ങൾ മാത്രമാണ് രാഷ്ട്രീയമായ വ്യാഖ്യാനം എന്ന് പിന്നെ സ്ഥലത്ത് ചോദിച്ചാൽ അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ട് വന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് വസ്തുതകളെ ഇപ്പൊ ജയിൽ മേധാവിയാണല്ലോ ജയിൽ സൂപ്രണിനെക്കാളും എന്തുകൊണ്ടും ഏറ്റവും ഉയർന്ന പ്രസ്തീകരിക്കുന്ന ആൾ ആ പിന്നെ വകുപ്പിൽ അപ്പൊ അദ്ദേഹം പറയുന്നത് മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല ഞങ്ങൾ അങ്ങനെ ഇവരെ ഒഴിവാക്കില്ല ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസീസ് മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ അതിന്റെ പിണിയാളുകളായിട്ട് ജയിൽ സൂപ്രണ്ട് ആൾക്കാരെ വിട്ടിരിക്കുകയാണ് ജില്ലാ പോലീസ് നേതാവിയോട് പറഞ്ഞു അദ്ദേഹം പോലീസുകാരെ വിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് രമയെ തേടി പോയത് മൊഴിയെടുക്കാൻ ചെന്നത് ഇതിൽ തന്നെ എങ്ങനെ ഉറച്ചു നിൽക്കാൻ പറ്റും ഇതിന്റെ അകത്ത് ആത്യന്തികമായി പരിഗണിക്കേണ്ട വിലയിരുത്തേണ്ട അംഗീകരിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ജയിൽ നേതാവിയുടെയാണ് അത് തന്നെയാണ് പ്രസക്തമായ കാര്യം അതാണിന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ വ്യക്തമാക്കപ്പെട്ടത് എം പി രാജേഷ് പറഞ്ഞ അതാണ് അതിനെ സാമാന്യമായി എങ്കിലും അംഗീകരിക്കാനുള്ള ആ ഒരു ജനാധിപത്യ വ്യവസ്ഥയോടുള്ള ബഹുമാനം അങ്ങനെയെങ്കിലും ഒന്ന് കാണിക്കാൻ താങ്കളെ പോലുള്ള ആൾക്കാർക്കെങ്കിലും താങ്കളെ പോലുള്ള യുവ നേതാക്കൾക്കെങ്കിലും കഴിയണം എന്നാണ് ഞങ്ങളെപ്പോ എന്നെപ്പോൾ ഉള്ളവരാശിക്കുന്നത് കേട്ടോ അതല്ലാതെ വീണ്ടും എന്താണ് അഭ്യൂഹം എന്നുള്ള തെളിവ് തരുവൂ എന്ന് ചോദിക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക് പോകരുത് തെളിവ് ഇതാണ് സർ ഈ പിന്നെ ജയിൽ മേധാവിയുടെ പിന്നെ പത്രക്കുറിപ്പ് അതാണ് തെളിവ് അതാണ് സ്പീക്കർ ആധാരമാക്കിയത് അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ആധാരമാക്കേണ്ടതെന്നൂടെ പറയൂ നിങ്ങൾ ഈ പറയുന്ന പ്രകാരം ജയിൽ മാധേവയുടെ അവിടെ നിൽക്കട്ടെ ഞങ്ങൾ അത് അംഗീകരിക്കുന്നില്ല പ്രതിപക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല രമേശ്കൾ അതെ അല്ല അത് മാധ്യമങ്ങൾ അങ്ങനെ ഈ താളം കൊട്ടുമല്ലോ അവർ അവർ താളം കൊട്ടും ഞല്ലേ ആദ്യമേ പറഞ്ഞത് സ്ഥലത്തെ മനോരമയുടെ ഇന്നത്തെ ലീഡർ നോക്കൂ ആ മുഖപ്രസംഗത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് അപ്പൊ അവിടെ അവർക്ക് ഈ ലീഡർ എന്ന ഏതായാലും ഒരു ഉദ്യോഗസ്ഥനാണല്ലോ ഒരു പത്രപ്രവർത്തകനാണ് ലീഡർ റൈറ്റ് എന്ന് പറയുന്നത് തസ്തികളിക്കുന്ന ഒരാളാണ് അത് ചെയ്യുന്നത് ഈ ഈ മാന്യ ദേഹത്തിന് പോലും പിന്നെ ഇരുപത്തിരണ്ടാം തീയതി ഇറക്കിയ ജയിൽ മേധാവിയുടെ പത്രക്കുറിപ്പ് ബാധകമല്ല എന്തുകൊണ്ടാണ് അത് അവരുടെ എഡിറ്റോറിയൽ പോളിസിക്ക് ബാധകമല്ലാത്തതുകൊണ്ടാണ് ആരുടെ മനോഹരമായ ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പോളിസിക്ക് ആ ജയിൽ മേധാവിയുടെ പത്രക്കുറിപ്പ് ബാധകമല്ല എന്ന് അവർ തീരുമാനിച്ചു അതുകൊണ്ട് ലീഡർ റൈറ്റർക്കും അത് ബാധകമായില്ല അത് തന്നെയാണ് പ്രതിപക്ഷം ഇങ്ങോട്ട് പിന്നെ എഴുന്നള്ളിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ എന്താണ് പിന്നെ എവിടെയാണ് നെക്സസ് എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ വ്യക്തതയോടെ വരികയല്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് അത് പിന്നെ ഈ അഭിശുദ്ധ സഖ്യം എന്ന് പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് ജയിൽ മേധാവി എന്നുള്ള ജയിലിന്റെ മേധാവി സംസ്ഥാനത്തെ അദ്ദേഹം ഒരു കാര്യം നിലപാട് സ്വീകരിച്ച സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് അതിനെ തള്ളുകയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു എനിക്കൊരു ഒരു സംശയം ഞാനിത് വായിച്ചിട്ടില്ല എം ജയചന്ദ്രൻ സാധാരണ മാധ്യമങ്ങളെ സംബന്ധിച്ച് മുഖപ്രസംഗം എന്നുള്ളത് വളരെ ആധികാരികമായ ഒരു വിഷയത്തിൻ്റെ സമഗ്രതയിൽ സമീപിച്ച് വിമർശനമാകാം രൂക്ഷ വിമർശനമാകാം പല വിയോജിപ്പുകളും അവതരിപ്പിക്കാം പക്ഷേ അപ്പോഴും വസ്തുതകളും രേഖകളും യഥാർത്ഥത്തിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട നിരവധി നടപടിക്രമങ്ങൾ ഉൾ ചേർന്ന ഒരു വിഷയത്തിൽ ഒരു മുഖപ്രസംഗം എഴുതുമ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള ജയിൽ മേധാവിയുടെ വാർത്താക്കുറിപ്പ് പോലും പരിഗണിക്കാതെയാണത് വന്നിട്ടുള്ളതെന്നാണോ താങ്കളെപ്പോലൊരു മാധ്യമപ്രവർത്തകൻ പറയുന്നത് അതിനെ ആധാരമാക്കിയ ഒരു പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷനും സംഭവിച്ച സ്വാഭാവികമായ തകർച്ചയാണോ പരാജയമാണോ ഇന്നുണ്ടായത് അതെ അത് അതിന്റെ തുടർച്ചയാണത് ഇന്നത്തെ ഈ ലീഡർ ഉണ്ടല്ലോ എന്ന് പറയുന്നത് പത്രത്തിന്റെ നിലപാടാണ് ആ മാറ്റം ആ മീഡിയ ഹൗസിന്റെ നിലപാടാണ് കേരളത്തിലെ പിന്നെ ഒന്നാം തര പത്രമാണല്ലോ മനോരമ സർക്കുലേഷൻ കൊണ്ട് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന പത്രമാണ് ആ പത്രത്തിന്റെ രാഷ്ട്രീയ നിലപാട് പത്രത്തിന്റെ പിന്നെ എഡിറ്റോറിയൽ പോളിസി എന്നുള്ളതാണ് ആ മുഖപ്രസന്നമായിട്ട് വരുന്നത് അത് ഏത് പത്രത്തിൻ്റെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇവിടെ അങ്ങനെയാണ് വരുന്നത് അത് തന്നെയാണല്ലോ ഇന്ന് ഇവിടെ നിയമസഭയിൽ സബ്മിഷനായിട്ട് പ്രതിപക്ഷ നേതാവ് തന്നെ കൊണ്ടിരുന്നത് പ്രതിപക്ഷ നേതാവ് പക്ഷേ സബ്മിഷൻ ഇന്നാണല്ലോ വരുന്നത് അപ്പൊ അത് വരുമ്പോ ഈ പത്രത്തിന്റെ നിലപാടിന്റെ ചുവടു പിടിച്ചാണ് അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ അത്രയും വരുന്നത് പിന്നെ കെ കെ രമയെ പോലീസുകാര് മൂന്ന് പ്രാവശ്യമായി മൂന്ന് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ളവർ മൊഴിയെടുത്താണ് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പ്രശ്നമായി വരുന്നത് അപ്പോഴൊന്നും ജയിൽ മേധാവിയുടെ കത്ത് സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ അങ്ങനെ ഈ പോലെ ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള ഒരു പരിഗണനയും ഞങ്ങളുടെ മുമ്പ് ഞാൻ ഞാൻ ശ്രീ ജയചന്ദ്രൻ ഞാൻ താങ്കളിലേക്ക് അടുത്ത നമ്മുടെ ഈ ചർച്ചയുടെ അവസാന മിനിറ്റിൽ വരുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി വരാം ഈ കാര്യം ഒന്ന് ഓർത്തു വെച്ചോളുക അതായത് ഈ യഥാർത്ഥ വിവരങ്ങൾ അതായത് ഈ സർക്കാർ ഈ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയിൽ കടുത്ത അതൃപ്തിയിലാണ് ചട്ടങ്ങൾ മറികടന്നാണ് ഇവർ പ്രവർത്തിച്ചത് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇവർ ചെയ്തത് എന്ന ഒരു തികഞ്ഞ ബോധ്യത്തിൽ സർക്കാർ വരുന്നു സർക്കാർ നടപടിയിലേക്ക് പോകും സർക്കാർ ആ നിലയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നടപടിയെടുത്ത് തന്നെ മുന്നോട്ട് പോകും എന്ന നിലയിലേക്കൊരു ധാരണയിലേക്കോ കാഴ്ചപ്പാടിലേക്കോ പോകാൻ താങ്കൾ ഈ സൂചിപ്പിച്ച രണ്ടു കൂട്ടർക്കും കഴിയാതെ പോയത് ആവാം ഒരുപക്ഷേ ഈ സബ്മിഷൻ തന്നെ വരാൻ കാരണം ഇല്ലെങ്കിൽ ഒരു സബ്മിഷൻ പോലും ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യല്ല ഇത്രയേറെ വിവരങ്ങൾ സർക്കാരിന് വളരെ ശക്തമായി അവസരമായി പ്രതിപക്ഷ നേതാവിൻ്റെ ഈ സബ്മിഷൻ വഴിയൊരുക്കി എന്നതുകൂടിയുണ്ട് ഈ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്നാണ് ഇന്ന് സഭയിൽ സർക്കാർ അറിയിച്ചതും മന്ത്രി പറഞ്ഞു എന്ന് വെച്ചാൽ ഒരു വിപുലമായ അന്വേഷണം പലതരം ഗൂഢാലോചനയുടെ തലങ്ങൾ അന്വേഷിക്കുന്ന ഒരു അന്വേഷണം ഈ സസ്പെൻഷന് പിന്നാലെ വരുന്നു അന്വേഷണ വിധേയമായി സസ്പെൻഷൻ എന്ന നിലയിൽ കാണുന്നതും അവിടെയാണ് നിജേഷ് അവസാനമായി ഇപ്പോൾ കെ കെ രമ തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സഭയ്ക്ക് ശേഷം സഭയിൽ നിന്ന് ഇറങ്ങിയ ശേഷം മന്ത്രി എം പി രാജേഷ് ഈ സാഹചര്യങ്ങളെക്കുറിച്ച് വാർത്താസമ്മേളനം നടത്തിയപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ മന്ത്രി മന്ത്രി പറഞ്ഞൊരു കാര്യം കെ കെ രമ എം എൽ എ തന്നെ പറഞ്ഞിട്ടുണ്ട് സർക്കാർ ഇതിലൊരു ശ്രമം നടത്തുന്നില്ല ഹൈക്കോടതി ഓർഡർ തന്നെയുണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു കാര്യ സാഹചര്യത്തിൽ ഒരു സർക്കാരിന് ഒരു ക്യാബിനറ്റിന് ഒന്നും അങ്ങനെ നൽകാൻ കഴിയില്ല ആ നിലയിലൊരു ശ്രമം നടന്നിട്ടില്ല പക്ഷേ ഇതിലൊരു ഉദ്യോഗസ്ഥ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്കെതിരെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് അതിപ്പോൾ വ്യക്തമായ ഒരു കാര്യമാണ് അന്വേഷണ വിധേയമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയുന്നിടത്ത് ഇതിൽ ഈ താൽപ്പര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥരുടെ ഈ തെറ്റായ റിപ്പോർട്ട് അതേ തുടർന്ന് പോലീസിലേക്ക് പോയത് അതെല്ലാം മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തതാണ് ചെയ്തത് പോലീസിൻ്റെ റിപ്പോർട്ട് തേടിയത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നിട്ടുള്ളത് ആ നടപടി കോൺഗ്രസ് യു അംഗീകരിക്കുന്നുണ്ടോ എന്നതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ അവർക്കെതിരായ ഉദ്യോഗസ്ഥ വീഴ്ച എന്നത് അംഗീകരിക്കുന്നുണ്ടോ അവർക്കെതിരായ നടപടി അംഗീകരിക്കുന്നുണ്ടോ ഒന്ന് ശരത്ത് കേന്ദ്ര സർക്കാർ നയപരമായ ഒരു നടപടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾക്കറിയാം പൗരത്വ നിയമം ഇവിടെ നടപ്പിലാക്കില്ല ഏക സിവിൽ കോഡ് ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിലേക്ക് ആണ് ഈ കത്ത് എത്തിയത് എവിടെയാണ് ശരത്തെ ഹോം സെക്രട്ടറിക്ക് കത്തയക്കുക അങ്ങനെ ഒരു കത്തില്ല കത്ത് വരുക ഹോം സെക്രട്ടറി ആരാ ഹോം ഡിപ്പാർട്ട്മെൻറ്റിനെ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥനാണ് ഹോം സെക്രട്ടറി ഹോം സെക്രട്ടറി ഉത്തരവിട്ടിട്ടുണ്ട് എങ്കിൽ അത് ഹോം മിനിസ്റ്ററുടെ ഉത്തരവാണ് ആ ഹോം മിനിസ്റ്റർ അറിയാതെ ഹോം സെക്രട്ടറി ഉത്തരവിറക്കുന്നുണ്ട് എങ്കിൽ ഹോം മിനിസ്റ്ററുടെ കസേരയിൽ ആളില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ആളില്ല നേരത്തെ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ വാക്ക് കടവെടുത്തു പറഞ്ഞാൽ തലയ്ക്ക് വെളിവില്ലാത്തവർ ആരാണ് അദ്ദേഹം പറഞ്ഞു തലയ്ക്ക് വലുവിില്ലാത്തവർ എന്ന് ചോദിച്ചല്ലോ തലയ്ക്ക് വെളിവില്ലാത്തവർ ആരാണ് എന്ന ചോദ്യമാണ് ജയചന്ദ്രന്റെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഒരു ഘട്ടത്തിലും മിസ്റ്റർ ശരത് ഈ കത്ത് ഉദ്യോഗസ്ഥന് വരില്ല സർക്കാരിലേക്കാണ് വരിക എവിടെയാ ഉദ്യോഗസ്ഥനെ നേരെ കത്തയക്കുക എന്നിട്ട് എവിടെയാളവരം അടിസ്ഥാനത്തിൽ അർഹരെ ജയിലിന്റെ അങ്ങനെ അവർ തയ്യാറാക്കിയ ശുപാർശ കത്തിലാണ് ആ പട്ടികയിലാണ് സംഭവിച്ചത് സംഭവിച്ചത് സി പി എം സർക്കാരിന് എന്റെ ശരത്തെ ചർച്ചയെ ഞാൻ സ്വാഗതം ചെയ്ത കാര്യമുള്ളൂ ഇതൊക്കെ വലിയ സന്തോഷമാണ് കാരണം എന്താ ശ്രീ ജയചന്ദ്രൻ ന്യായീകരിക്കുമ്പോൾ സനോജ് ന്യായീകരിക്കുമ്പോൾ ശരത് ന്യായീകരിക്കുമ്പോൾ ഇതൊക്കെ കാണും എന്നേക്കാൾ കൂടുതൽ ഇത് കാണുക സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരുമാണെന്ന ധാരണ ഭരിക്കുമുണ്ട് ഇതിന്റെ ഫോക്കസ് പീപ്പിൾ ധാരണയുമുണ്ട് ാണ് ന്യായീകരിച്ച് ന്യായീകരിച്ച് പരമാവധി മെഴുകിക്കോട്ടെ ഉദ്യോഗസ്ഥർ ഹോം സെക്രട്ടറിക്ക് ഹോം മിനിസ്റ്റർ അറിയാതെ ഹോം സെക്രട്ടറിക്ക് ഉത്തരവ് വർക്കാൻ പറ്റുമോ ശരി സനോജ് അല്ല ഞാനിത് അതെ അതെ ഞാൻ ഈ കേസിന്റെ സഭയിൽ ഉയർന്നു വന്ന തലങ്ങളിൽ നിന്നുള്ള ഫാക്സ് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ നടപടികളെ കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഞാൻ എന്റെ രാഷ്ട്രീയത്തിലേക്ക് ഒന്നും ആ നടപടിക്രമത്തിലാണ് ആ നടപടിക്രമത്തിൽ സർക്കാരിനെ സംശയിച്ചു പ്രതിപക്ഷം അത് തെറ്റാണ് എന്ന് സർക്കാർ പറഞ്ഞു നടപടികൾ വിശദീകരിച്ചു എന്താണ് എന്റെ അസഹിഷ്ണുതയാണ് നമ്മള് എനിക്ക് ഏതെങ്കിലും രാഷ്ട്രീയ ചർച്ചയാണോ ഈ സർക്കാർ സർക്കാർ സനോജ് സനോജ് അല്ല ഇവിടെ ഇന്ന് പ്രതിപക്ഷം വലിയ നിരാശയാണ് കാരണം അവര് മാധ്യമങ്ങളുടെ പിന്തുണയോടൊപ്പം കെട്ടിപ്പൊക്കിയിട്ടുള്ള വലിയൊരു ആരോപണമാണ് വലിയൊരു ആരോപണമാണ് ആണ് തകർന്ന് തരിപ്പണമായത് പറയട്ടെ പറയട്ടെ അല്ല പറയട്ടെ നിരാശ പറയട്ടെ ഞാൻ പറയുന്നത് കേൾക്ക് നിങ്ങൾ നിങ്ങളുടെ അവസരത്തിൻ്റെ ഒഴാണ് നിങ്ങളുടെ നിരാശയിൽ നിന്ന് നിങ്ങളുടെ നിരാശയിൽ നിന്ന് എന്റെ ഉത്തരത്തെ നിങ്ങൾ തടയുകയാണ് തടയല്ലേ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് യോജിപ്പില്ലാത്തപ്പോഴും ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടു വന്നു ഞാൻ പറയുന്നത് കേൾക്കൂ ഇവിടെ നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് ആളുകൾക്ക് തോന്നണമെങ്കിൽ ക്യാബിനറ്റിനകത്ത് മന്ത്രിസഭാ യോഗം ഇവരെ വിട്ടേക്കാൻ ആവശ്യമായ തീരുമാനത്തിൽ ഒപ്പു വയ്ക്കണമായിരുന്നു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റിന് മുമ്പാകെ സമർപ്പിക്കേണ്ട പട്ടികയാണ് തയ്യാറാക്കേണ്ടത് ആ പട്ടിക തയ്യാറാക്കിയാൽ തന്നെ അത് നേരെ ക്യാബിനറ്റിലേക്ക് വരുന്നില്ല അതിന് ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട് നേരത്തെ പറഞ്ഞു ഞാൻ നേരത്തെ പല കാര്യങ്ങളും പറഞ്ഞു അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ലാത്ത നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾ നിലനിൽക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാതൃഭൂമിയിൽ മനോരമയിൽ നിങ്ങളെ സഹായിക്കുന്ന മാധ്യമങ്ങൾ അത് വാർത്തയാക്കാം ഞാൻ ശരത്തെ ഒരു കാര്യം കൂടി നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്തൊക്കെ ആരോപണങ്ങൾ ഈ കഴിഞ്ഞ ഈ രണ്ട് മൂന്ന് വർഷത്തോടെ ഉന്നയിച്ചു ഈ അല്ല സമീപകാലത്ത് നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ എന്തൊക്കെയാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞു ഇതാ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു കമ്പനിയുണ്ട് ഉണ്ട് അല്ലേ ആരാദ്യം പറഞ്ഞത് നിങ്ങളെ നിങ്ങളെ ഇന്ന് കുഴപ്പത്തിൽ ചാടിച്ച ഇതേ മനോരമ ൊടുക്കുന്നു നിങ്ങളുടെ പ്രധാനപ്പെട്ട ആളായിട്ടുള്ള പി സി ജോർജും സോൺ ജോർജും ഈ ആരോപണം ഉന്നയിക്കുന്നു പൊളിഞ്ഞു പോയില്ലേ പൊളിഞ്ഞു പോയില്ലേ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ബി ജെ പി കാരനായിട്ടുള്ള സോൺ ജോർജിന്റെ ആരോപണം അതേപടി പിഴുങ്ങിയിട്ട് വീണ്ടും ശർദിച്ചില്ലേ ശരി ഞാൻ പറയണോ ഓക്കെ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവും നിങ്ങളെല്ലാം കൊണ്ടുവരുന്ന ആരോപണവും ഇന്നടക്കം ഇന്നടക്കം ഈ ആക്ഷേപങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ പ്രതിപക്ഷത്തിന് വിജയിച്ചു മുന്നേറാൻ കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് സനോജ് ഇപ്പോൾ പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ആരോപണങ്ങൾ നിലനിൽക്കാത്തതായി പോകുന്നു അതിന്റെ വിശ്വാസ്യത ഉള്ള ഒരു അടിത്തറ ഇവരിപ്പം ആരോഗ്യമന്ത്രിക്ക് നേരെ ഉയർത്തിയ ആരോപണം എന്തായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരോഗ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആരോപണങ്ങൾ അതായത് പോലെ മാധ്യമങ്ങളെ വിശ്വസിച്ച് ഈ കേസിൽ ചില മാധ്യമങ്ങളെ വിശ്വസിച്ച് ചില മാധ്യമങ്ങളെ വിശ്വസിച്ച് ഒരു സബ്മിഷൻ കൊണ്ടുവരാൻ തീരുമാനിച്ച പ്രതിപക്ഷ അബദ്ധമാണോ വളരെ വേഗം പിന്നെ കൂടെ നിൽക്കുന്നു എന്ന് കരുതുന്ന മാധ്യമങ്ങളിൽ തെളിക്കുന്ന പേരിൽ പ്രതിപക്ഷം ഒന്നാക്കി പറഞ്ഞിരിക്കുകയാണ് അവർക്ക് പിന്നെ ഈ അതിൻ്റെ അകത്ത് പറ്റുന്ന വഴിതെറ്റലാണ് ഇന്ന് അവസാനിച്ചത് ഇന്നലെ തുടങ്ങി വെച്ച് ഇന്ന് അവസാനിച്ചത് ആ ഒരു വഴി വലിയൊരു കുഴിയിലേക്ക് ചെന്ന് ചാടി അതും തന്നെ ചെയ്തു ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു ഇന്ന് വളരെ രസകരമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണം മന്ത്രി എം പി രാജേഷിന്റെ ഭാഗത്ത് നിന്ന് വാർത്താ സമ്മേളനത്തിൽ വന്നു അദ്ദേഹം പറഞ്ഞത് ഏതായാലും ഇനി വരുന്ന രണ്ടു വർഷം സംഭ്രമജനകമായ വാർത്തകൾ ബ്രേക്കിംഗ് ന്യൂസ് ആയി വന്നുകൊണ്ടിരിക്കും തെറ്റാണെന്ന് തെളിഞ്ഞാലും തിരുത്തില്ല ഇന്നത്തെ ഒരു അനുഭവത്തിൽ നിന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച മന്ത്രി എന്ന നിലയിൽ സർക്കാർ നടപടികൾ വിശദീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കപ്പുറം വസിക്കുന്നത് ൾ വിശദീകരിച്ചപ്പോൾ മന്ത്രി പറഞ്ഞ ഒരു വാചകം പരാമർശിച്ചു എന്ന് മാത്രം വളരെയധികം നിജേഷ് സനോജ് അതുപോലെ ശ്രീ എം ജയചന്ദ്രൻ സഹകരിച്ചതിന്